अच्छा अंदर म्यूट ऑन हो जाओ सर, म्यूट ऑफ माइक। റെഡി ആകട്ടോ ഓരോ ദിവസവും അനേക അനുഭവങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ, അനിഷ്ട സംഭവങ്ങൾ കേൾക്കുമ്പോൾ അതിനെയൊക്കെ നടുവിൽ കർത്താവുമായി പരിപാലിച്ചു ഓർത്ത് അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൽ കർത്താവുമായി കാത്തു പരിപാലിച്ചു ഓർത്ത് നന്ദിയോടെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. മൗനമായിരിക്കാതെ കർത്താവിന് സ്തുതി പാടുവാൻ, കർത്താവ് ചെയ്ത നന്മകളോത്ത് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിന്റെ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും അത്ഭുതങ്ങളും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എന്ന് പകരം നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഹാലേലൂയ. ഭൂമിയിൽ ഒരു അവസരം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. ഹാലേലൂയ 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 ഹാലേലൂയ. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. അതരങ്ങൾ തുറന്ന് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. കർത്താവ് നമ്മുടെ കണ്ണുനീരിൽ നിന്ന് മരണത്തിൽ നിന്ന് വീഴ്ചയിൽ നിന്നൊക്കെ വിടുവിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് അത് യുകെയിലൊക്കെ കൊറോണയുടെ സെക്കൻഡ് വ്യാപനം ഒരു രണ്ടാമത്തെ വേവ് അതേ പ്രതീക്ഷിച്ചതുപോലെ അനേക രോഗികളായി മാറുമ്പോൾ, അനേക പ്രിയപ്പെട്ടവർ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചപ്പോൾ കർത്താവ് നമ്മെ അതിന്റെ നടുവിലൊക്കെ സൂക്ഷിക്കുന്നത് ഓർത്ത് ഇന്ന് പകൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. കർത്താവേ അവിടുന്ന് ഇത്ര നല്ലവൻ, ഇത്ര വിശ്വസ്തൻ. ഹാലേലൂയ. കർത്താവിന് എല്ലാം മഹത്വം അർപ്പിക്കാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ കർത്താവ് മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനായുള്ളൂ. ഹാലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹാലേലൂയ ഹാലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല കർത്താവ് മുദ്യാണ വിളക്കായ നന്ദിയോട് ഞങ്ങൾ നീ സ്തുതിക്കുന്ന കർത്താവേ. ഹാലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ഈ ആഴ്ചയുടെ ആരംഭ ദിവസം വൈകിയവേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഏസൂം പ്ലാറ്റ്ഫോമിൽ ഒന്നുകൂടെ ഒന്നിച്ചു ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളും ഞങ്ങളെ ഒന്ന് പരിപാലിച്ചൊരു കർത്താവേ, ഞങ്ങളുടെ ജീവൻ ഭക്തിക്ക് വേണ്ടതെല്ലാം തന്ന് ഞങ്ങളെ കരുതിയതിനാൽ, ഞങ്ങളെ നടത്തിയതിനാൽ ഞങ്ങൾ നീ സ്തുതിക്കുന്ന കർത്താവേ. അനർത്ഥങ്ങൾ വിടുവിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപകടങ്ങൾ വിടുവിച്ചതിനാൽ നന്ദിയോട് ഞങ്ങൾ നീ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനാൽ നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലേലൂയ. വായിക്കുന്നത് പോലെ അവിടുത്തെ അത്ഭുതങ്ങളോർത്ത്, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ നന്മകളോർത്ത് ഇത് പറയും നന്ദിയോടെ സുൽത്താനോടെ സഹായിക്കുന്നതായിരിക്കും. എല്ലാ സ്തോത്രം. ഭാരത്തോടെ, പ്രയാസത്തോടെ, രോഗത്തോടെ, വേദനയോടെ ആരെങ്കിലും നമ്മുടെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ ഈ മീറ്റിംഗിൽ അദൃശ്യമായ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി അദൃശ്യമായ അവിടുത്തെ ആണിപ്പുറത്ത് കഴിഞ്ഞ കാര്യങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വെച്ച് അവിടുന്ന് വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ കർത്താവേ. ഹാലേലൂയ. ലോകത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ ഒരുമിച്ച് ശുശ്രൂഷകൾക്കായി സ്തോത്രം. നല്ല പാട്ടുകൾ പാടി സഹായിക്കണമേ, പാടുവാൻ കർത്താവേ. ഹല്ലേലൂയ. അതിന് പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുമാരാകണമേ ആത്മശക്തിയിൽ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന് പാടുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഇവിടെ നാമത്തിന് ബോധപ്പെടുത്താനോട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നല്ല സംഗീതം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ വചനത്തിനോട് സംസാരിക്കണമേ. നല്ല സാക്ഷ്യങ്ങൾ കേൾപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. വിശേഷാലും പ്രത്യേക വചനം സംസാരിക്കുന്ന പ്രത്യേക അഭിഷേകത്തിനായി സ്തോത്രം. ക്രൂശിനു മുമ്പിൽ നിർത്തണമേ.
കർത്താവ് ആത്മാക്കളെ വിവേചിച്ച് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവ്. ആദ്യയോടെ നമ്മുടെ സാന്നിധ്യത്തോട് കർത്താവ് ഞങ്ങളായിരിക്കുക, ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മഹത്വമില്ല ഞങ്ങൾ കർത്താവിനെ അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. സാധാരണ നമ്മുടെ പാർട്ടിയുടെ വിജയനാണ് നേതൃത്വം നൽകുന്നത്, ചെയ്യുന്ന വിജയനാണ് ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റിംഗിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നെങ്കിലും കാണാൻ സാധിക്കാത്ത ഒരു അവസരമാണ്. എന്നാൽ നമ്മുടെ ജോസ് ചാൻ, നമ്മുടെ ജോൺസൺ ജോയിൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്, ഡ്യൂട്ടിയിലാണ്. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ബോധപ്പെടുത്താം. പ്രത്യേകിച്ച് പ്രിയ ജോസ് ചാൻ ദുബായിൽ നിന്നുണ്ട്. അവര് അവിടെ ചർച്ച പാടുന്ന പ്രവേരത്നമാകുന്നുണ്ട്. അവര് നന്നായി പാടുവാൻ നമ്മളെ സഹായിക്കും. നമുക്ക് ചേർന്ന് ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. ഈ സന്ധ്യാസമയം യു കെയിലുള്ള അബാനിലുള്ള ബദേൽ ചർച്ചുമായിട്ട് ദൈവത്തെ ആരാധനാ തരണം. സ്വന്തത്തിലെ ദൈവം സഹായിച്ച ദൈവത്തിന്റെ വിശ്വസതയ്ക്കായി ഉന്നയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്താവിന്റെ ബദേൽ ദൈവസഭ എല്ലാ സഹോദരങ്ങൾക്കും വിശ്വാസികൾക്കും വേഗം വരുന്ന ദൈവത്തിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ കൂടെ പാടുന്നത് പ്രിയ ജോൺ ബി, തൻ്റെ കുടുംബം പ്രിയ ജോബിൻ ജോൺ, ജോൺ ബിയുടെ മകനാണ് കീബോർഡ് വായിക്കുന്നത്. ദൈവനാമബോധനായി നമുക്ക് ചേർന്ന് പാടാം. സ്തുതി ചെയ്യും മനമേ നിത്യവും. ീര
ശോഭിക്കുവാൻ
பாவிக்குவார்
പ്രാർത്ഥിക്കാം ഭാരത്തോടെ പ്രയാസത്തോടെ വേദനയോടെ ഒക്കെ ആയിരിക്കും നമ്മുടെ തമ്മിലായിരിക്കുന്നു രോഗികളായിരിക്കുന്നെങ്കിൽ അവരുടെ വിടുതലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അവരോട് നമ്മുടെ ഭവനങ്ങളൊക്കെ ആയിരുന്നു സ്തുതിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്ഥാനത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നവർക്ക് ഇറങ്ങുവാൻ കർത്താവിന്റെ ശക്തി ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളുടെ ഓൺലൈൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ വാണി കൈഫിനാൽ ഭാരപ്പെടുന്നു. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം പ്രിയ മകളെ സൗഖ്യമാക്കേണ്ടതിനായിട്ട് ഞാൻ രാവിലെ നമ്മുടെ ചർച്ചിന്റെ ഗ്രൂപ്പിലിട്ടിരുന്നു. ഉടുപ്പിയിലൊക്കെ വളരെ മഴയും വെള്ളപ്പൊക്കത്താലൊക്കെ വളരെ കെടുതികൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രയാസത്തിലാണ്, റോഡുകളൊക്കെ ബ്ലോക്കാണ്. ദൈവം പ്രാർത്ഥനയും അത് ആ സ്ഥലത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃതിയെയും പ്രകൃതി ശക്തിയും ഒക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ കർത്താവാണ്, കർത്താവിന്റെ കരമാണ്. ഹല്ലേലൂയ്യ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കോവിഡിന്റെ ഒരു രണ്ടാം വേവ് നമ്മുടെ യു കെ ഒക്കെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് നടുവിലും കർത്താവ് നമ്മളെല്ലാം പരിപാലിക്കേണ്ടതിനായി സൂക്ഷിക്കേണ്ടതിനായിട്ട് തുടർന്ന് നടക്കുന്ന ആരാധനകൾക്കും എല്ലാ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് ഈ ഓൺലൈനായിരിക്കുന്ന എല്ലാ പേരും കർത്താവ് അനുഗ്രഹിക്കാൻ ഈ യോഗം കഴിഞ്ഞ് അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വാസ്തുവിന്റെ ജീവിതത്തിൽ വിടുതലായി സൗഖ്യമായി അതെന്നൊക്കെ പറയത്തക്കോണം ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടവരായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ശബ്ദം നിർത്തി നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഓ വിശ്വസ്തനും ആത്മാർത്ഥനായ സ്വർഗീയനാഥ വാഴ്ത്തുറപ്പിച്ച ഹല്ലേലൂയ വാഴ്ത്തുടെ കഥാവേ ഹല്ലേലൂയ സായന വേളയ്ക്ക് കഥാനെ സ്തുതിക്കുന്ന സ്വാമി ചെയ്യുന്ന കഥാവേ സ്വർഗങ്ങളുടെ സിംഹാസനം ഭൂമിയുടെ പാതയുടെ കഥാന പാതത്തിൽ ഒരു ദിവസം കൂടി എന്റെ അച്ഛനെ സ്തുതിപ്പാൻ എന്റെ ആരോഗ്യം വലിയ ആയുസ് എന്ന് കഥാവേ ഭൂമിയുടെ പരപ്പിൽ കഥാടകളായി കഥാനെ സ്തുതിക്കുന്ന സ്വാമി ചെയ്യുന്ന കഥാവേ മരിച്ചൊരു മനുഷ്യൻ ആരെയും കഥാനെ സ്തുതിക്കാത്തപ്പോൾ കഥാജിയുള്ള ദേകളായ എന്റെ അച്ഛനെ സ്തുതിപ്പോയ ദിവസം കൂടിയുള്ള ആയുസിന് നീട്ടിത്തന്ന കഥാന സ്നേഹത്തിനായി വിശ്വസിക്കാൻ കരുണയ്ക്കായ ദയക്കായ സ്തോത്രം കഥാവേ. ആകാശം ഭൂമിക്ക് വരെ ഉയർന്നിരിക്കുന്ന പോലെ കഥാന ദയ തന്റെ ഭക്തന്മാരോട് ഏറ്റവും വലുതായിരിക്കും മനപ്രകാരം കർത്താവേ ദയയും കരുണയും അടികൾ അണിയിച്ചിരിക്കാൻ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവേ സ്തോത്രം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം ചെയ്യും? രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക എന്റെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ് സംഗീതകാരോട് ചേർന്ന് കർത്താവേ ഹല്ലേലൂയ ഈ സാധനം പറയുവാൻ കർത്താവേ ഇടയാക്കുമ്പോൾക്കായി കർത്താവിനെ സ്തുതിക്കുന്ന സ്വാമി ചെയ്യുന്ന കർത്താവേ. ഈ കഥാവ് ഓൺലൈനിലൂടെയുള്ള കഥാവേ ഈ കൂട്ടായ്മ കഥ അനുഗ്രഹിക്കണമേ കഥാവേ. ആൽവിടാക്കന്മാർ കഥാ സിദ്ധാത്മകളെ ആരാധിച്ച പോലെ കഥാവേ അടികളുടെ സാഹചര്യങ്ങളുടെ കഥാവേ പ്രതികൂല അവസ്ഥകളിലും കഥാവേ അല്ലല്ലോ കഥാവിനെ ആരാധിപ്പാണ് കഥാവേ. അടികളെ സത്യത്തിൽ ആത്മാവരും കഥാൻ ആരാധിപ്പ് ഇടയാക്കുമ്പോൾക്കായി സ്വാത് കഥാവേ. അല്ലേലൂയ അല്ലേലൂയ അല്ലേലൂയ. എൻ മനമേഹോയെ വാഴ്ത്തുക, അതിന്റെ സർവാദ്രവമേ അതിന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേഹോയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് കഥാവേ. ഈ പകൽക്കാലവും കഥാവിന്റെ ഉപകാരങ്ങളെ ഓർത്ത് കഥാവ് ചെയ്ത നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് കഥാവിനെ സ്തുതിപ്പ് കഥാവേ. ഹല്ലേലൂയ ഇടയാക്കണമേ, സഹായിക്കണമേ കഥായി ആരാധന കഥാന സുഗ്രഹ യാഗമായി തീരുവാൻ സുഖ സഹായിക്കണമേ. അടികളുടെ ജീവിതങ്ങളെ കഥാവേ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കഥാവേ ഈ പകൽക്കാലം സമർപ്പിപ്പാൻ കഥാവേ. അടികളുടെ കുറവുകളെ കണ്ടുടരുവാൻ കഥാവേ ഈ പകൽക്കാലം ഇടയാക്കണമേ അപ്പച്ചാ കഥാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കഥ കൂടി വന്നിരിക്കുന്ന കഥാവിന്റെ മക്കളെ എല്ലാ കഥ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. കഥാന്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടല്ല പ്രാർത്ഥന, നല്ല സങ്കീർത്തനം, നല്ല വചന ശുശ്രൂഷ, നല്ല സാക്ഷികളെ പ്രബോധനങ്ങളെ അടികളുടെ മധ്യ എഴുന്നേൽപ്പിക്കണമേ കഥാവേ. ആത്മാവ് നിറഞ്ഞ ആരാധിപ്പാൻ അടികളിരിക്കുന്ന സ്ഥലം മറന്ന് കഥാവേ. അടികളുടെ അവസ്ഥകൾ മറന്ന് കഥാവേ. രോഗങ്ങൾ ക്ഷീണങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ മറന്ന് കഥാവേ. അടികൾക്ക് വേണ്ടി കഥാവേ ഹല്ലേലൂയ ഹല്ലേലൂയ സകലവും സഹിച്ച കഥാവിനെ അപ്പാ ഹല്ലേലൂയ. ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് നിന്ന് അടികൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത കഥാവിനെ അപ്പാ ഹല്ലേലൂയ വെട്ടിക്കളയാറവണ്ണം കഥാവേ കൂടുതൽ ഫലം കായ്പാൻ അടികൾ നിർത്തിയേക്ക് കഥാവിന്റെ സ്നേഹത്തിനായി സ്തോത്ര കഥാവേ. ഹല്ലേലൂയ രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് വാണി ഓർത്ത് പ്രാർത്ഥിക്കുന്ന പരിപൂർണ വിടുതല സൗഖ്യം നമ്മൾക്ക് കൊടുക്കണമേ കഥാവേ. അല്ലെ ഇന്ത്യയുടെ പല ഭാഗത്തും കഥാവേ. കോവിഡിന്റെ കഥാവേ വാർത്താൽ കഥാ ജനം കഥാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കഷ്ടത്തിലായിരിക്കുന്നു പ്രയാസത്തിലായിരിക്കുന്നു കഥാവേ. രാജ്യത്തോട് കഥ കരുണ കാണിക്കണമേ കഥാന്റെ കരം വയ്ക്കണമേ. ഈ ദിവസങ്ങൾ കഥാവേ കേസുകൾ കുറച്ചു കൊടുക്കണമേ അപ്പച്ച കഥാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കഥാവിന്റെ മുഖം കഥാവേ. ഹല്ലേലൂയ ജനം അന്വേഷിപ്പാൻ കഥാവേ. അവരുടെ പാവ വഴികൾ വിടുവാൻ കഥാവേ. ഹല്ലേലൂയ കഥാവേ ദേശങ്ങളെ കഥാവ് സൗഖ്യപ്പെടുത്തണമേ. യു കെയുടെ മനസ്സിലേവ് കാണിക്കണമേ കഥാവേ. സെക്കൻഡ് വേവിനാൽ കഥാവേ പല പ്രദേശങ്ങളും ഭാരപ്പെടുന്നല്ലോ കഥാവേ. എങ്കിലും കഥാവേ ദേശത്തിന്റെ കഥാവിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ.
ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ അതനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ സ്വർഗമേ അടികളെ സഹായിക്കണമേ കഥാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടത് കഥാ വനപ്രകാരം കഥാവേ, തകർന്നു നുറുകിയിരിക്കുന്ന ഹൃദയത്തെ കഥാവ് നിരസിക്കുന്ന കഥാവേ, കഥാവേ പകൽക്കാലോ കഥാവേ അപ്പാ. അല്ല അവനോട് വാസ്തവമായി ഇടപെട്ടു എന്ന് പറയത്തക്കാണ് കഥാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിന്റെ കഥാവ് അനുഗ്രഹം ഈ രാത്രികാലം പ്രാപിച്ചു കഥാവേ. അല്ലേലു കഥാവിൽ നിന്ന് പ്രാപിച്ച് കഥാവിൽ നാമത്ത് ഉയർത്തി കഥാവേ. അല്ലേലൂയ കഥാവേ. ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ കഥാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കഥാവിന്റെ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാവരെ സാന്നിധ്യബോധമുള്ള കഥ ഇരുത്തുന്നതിനായി സ്തോത്രം കഥാവേ. അല്ലേലൂയ ഹല്ലേലൂയ. ആദ്യ കൊണ്ടുവന്ന് കഥാവിന്റെ തിരുസാന്നിധ്യ കൂടെ നിന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞ പോലെ അവനോ വളരെയണം, ഞാനോ പ്രിയണം എന്നുള്ള ആ ഒരു കഥാവ് ആറ്റിറ്റ്യൂഡ് കൂടി അടികൾ എല്ലാവരും ആയിരിക്കും. കഥാവിന്റെ തിരുനാമം മാത്രം അടികളോട് മഹത്വം എടുക്കണമേ കഥാ. പ്രാർത്ഥന അടിക്കാൻ സ്തോത്രം. ഞാൻ അടിക്കാൻ സ്തോത്രം. എല്ലാ അടിക്കാൻ ചെയ്യാൻ വെച്ചു ഉന്നേഷ് നാം തന്നെ. ഞങ്ങളെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അമ്പുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സമ്പൂർണമായ ദിവസത്തിന്റെ കർത്താവ്യാഴ്ചയുടെ ഒന്നാം നാള് വൈകുന്നേരമായ സമയം കർത്താവേ, ഞങ്ങൾ കർത്താവ് ഓൺലൈനിൽ കൂടെ കർത്താവിനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കുന്ന വഴികൾക്കായി നിങ്ങൾക്കായി ദിവ്യത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം ഞങ്ങളുടെ ഉടയവനും ഞങ്ങളുടെ ഉന്നതനും ഞങ്ങളുടെ ശാശ്വതവാസിയും പരിശുദ്ധനായ ദൈവം കർത്താവേ, ഞങ്ങളൊക്കെ ആയിരുന്ന ഇടങ്ങളിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയ സ്ഥാനത്തും ഞങ്ങൾ കയറിയിറങ്ങിയ വാഹനങ്ങളും ഞങ്ങൾ ജോലി ചെയ്ത സ്ഥാനത്തും കർത്താവേ, അങ്ങയുടെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിച്ചവനായ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി കർത്താവേ സന്ധ്യാസമയം ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ ആരാധിപ്പാൻ നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. സങ്കീർത്തനക്കാരൻ പാടുന്നു, എന്മനമേ ഹോവേ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എന്മനമേ ഹോവേ വാഴ്ത്തുക. ഉടയവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ വണ്ണം സന്ധ്യാസമയം കർത്താവിനെ ആരാധിച്ചു മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്ധ്യാസമയത്തെ ആരാധന അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ പിന്നെ നല്ല പാട്ടുകൾ പാടി രാജാവിനെ ആരാധിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥി ദൈവം അവരെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സങ്കീർത്തന ഭാഗത്തെ ദൈവം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടെ സംസാരിപ്പാൻ പ്രിയ സഹോദരനെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാക്യം പറയാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ദേശത്തിനും കർത്താവേ ദൈവം ശ്രമിക്കും. ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമുള്ളവരായിരിക്കാൻ ദൈവം വിളയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങളും നല്ല പ്രബോധനങ്ങളും കേൾക്കുവാൻ ദൈവം വിളയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ദാസ് ഓർപ്പിച്ച പ്രകാരം രോഗികളായി ദുഃഖിതരായി ഭാരമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ. വിശേഷാൽ ഞങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. കർണാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിന് വേണ്ടി ഞങ്ങൾ വിശേഷാൽ അപേക്ഷിക്കുന്നു. ദൈവം മനസ്സിലേക്ക് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ ചേരും ഓൺലൈനായിരിക്കുന്ന പ്രിവാണി സിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. നിന്റെ മകളെ ദൈവം സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജോയിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളൊക്കെ സഭയുടെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന ദൈവം വളരെ കർത്താവേ കേട്ടു. ഉത്തരവരളിയനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിക്കാലം ഓൺലൈൻ ആയിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കണമേ. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവാ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം അവിടുന്ന് ആകിയാൽ അപ്പനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആരെങ്കിലും രോഗികളാഭിക്കുന്നതിനായി ഈ ഓൺലൈനിലായിരിക്കുന്ന കർത്താവേ സൗഖ്യമാക്കുന്ന കരം വിടുവിക്കുന്ന കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിക്കാലം ശുശ്രൂഷിപ്പാൻ കർത്താവിന് വൃത്തിന്മാരെ രാജാ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷമായി ഞങ്ങളുടെ കർത്താവിന്റെ ആ സ്നേഹ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. സഭയാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാൽ ഈ രാത്രിക്കാലം ദൈവം ശുശ്രൂഷിക്കുന്ന മോൻസിപ്പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവേ ദൈവം അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ രുചിച്ചറിയുവാൻ ദൈവം വിളയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടയവന്റെ ഉന്നതന്റെ മുൻവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. സർവമാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും ബഹുമാനവും എല്ലാം കർത്താവിന് മാത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കൊരുമിച്ച് സാംസ് 57 സങ്കീർത്തനങ്ങൾ 57 57 സങ്കീർത്തനം സാംസ് 57 നമുക്ക് ചേർന്ന് വായിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ലോർഡ്. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ യാപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ തിരുനിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ.
എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവരുടെ ഇക്കാരം കാട്ടുമ്പോൾ അവർ സ്വർഗത്തിൽ നിന്ന് അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദൈവം വിശ്വസതയും വഹിക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരകട്ടെ. അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു. അതിൽ അവർ തന്നെ വീണു. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എന്മനമേ ഉണരുക. വീണയും കിണ്ണരുമായുള്ളവരെ ഉണരുവേ. ഞാൻ അതികാലത്തെ ഉണരും. കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ദൈവമേ, നീ ആകാശത്തിന് മേൽ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. ഉയരത്തിൽ നിന്ന് കൈനീട്ടി നമ്മെ രക്ഷിക്കുന്ന, വിടുവിക്കുന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയാ, 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 പ്രൈസ് ലോർഡ്. സ്തോത്രം. തുടർന്ന് ഒന്ന് രണ്ട് പാട്ട് പാടും. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യോഗ്യൻ മാനവും പുകഴ്ചയും
യേശുവേ യേശുദാഥ നീയൻ ശൈവം യേശുദാഥ നീയൻ ആശയം യേശുദാഥ നീയൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുദാഥ നീയൻ ദൈവം യേശുദാഥ നീയൻ ആശ്രയം യേശുദാഥ നീയൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ നമുക്കെല്ലാവർക്കും കൂടെ കരങ്ങളടിച്ച് കൃപയിൽ അത്യന്ത ധനം മൺപാത്രങ്ങളിൽ പകർന്നു എന്നുള്ള പാട്ട് ചേർന്ന് പാടണം. കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസ്തു
ഉല്ലസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ഹൃദയത്തിനാഗ്രഹം നൽകി അധരത്തിൻ യാചന കേട്ടു കാര്യസ്ഥൻ സാന്നിധ്യം നൽകി നാൾതോറും ഭാരം ചുമന്നു ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിൻ്റെ ധ്വനിയ വീണ്ടെടുക്കപ്പെട്ട സംഘം പ്രഭുവിനു സ്തുതി മുഴക്കും ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിൻ്റെ ധ്വനിയ വീണ്ടെടുക്കപ്പെട്ട സംഘം പ്രഭുവിനു സ്തുതി മുഴക്കും വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ഗജാതന പുത്രനിൽ വിശ്വസിക്കുന്നു ഹൃദയം കൊണ്ടു വിശ്വസിച്ചു അധരം കൊണ്ടേറ്റു ചൊല്ലുവോ ആരും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിപ്പാൻ ലോകത്തെ സ്നേഹിച്ചേ കൈകൾ ഉയർത്തി സ്തുതിക്കാം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ലോകത്തെ സ്നേഹിച്ചേ കൈകൾ ഉയർത്തി സ്തുതിക്കാം ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സ്തുതിക്കും ഞാൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കർത്തൃപകൽ കാലം കൂടി സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് സഭാരാധനയായി കൂടി വരുവാണ്ടൊക്കെ വേണം. വലിയവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനും കുടുംബത്തിനും എല്ലാ ദൈവദാസന്മാർക്കും സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് പകൽക്കാലം സൂമിലായിരിക്കുന്ന ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവജനങ്ങൾക്കും വേഗം വരുന്നതായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇന്ന് പകൽക്കാലം വർഷിപ്പ് ലീഡ് ചെയ്ത നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷത്തോടെ സന്തോഷം തരുന്ന പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം. ആ കുടുംബങ്ങളെ, ആ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ പാടിയ പോലെ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ, ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ഇങ്ങനെ ഒരു അവസരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും എന്റെ ജീവിതത്തിലും തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 57-ാം സങ്കീർത്തനം പലരും പല ദൈവദാസന്മാരും നമ്മുടെ സഭയിലൊക്കെ ആണെങ്കിലും പല സഹോദരങ്ങളും പാസ്റ്ററും ഒക്കെയും വായിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് പകൽക്കാലം. എന്നാ എങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ സന്തോഷിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ദേവസ്വനത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ വചനങ്ങളും നമ്മൾ ഇന്ന് കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിൽ വന്ന് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ എല്ലാ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിന് വേണ്ടി നന്ദി പറയുന്നു. ഈ സങ്കീർത്തനത്തെ നോക്കുകയാണെങ്കിൽ അതിന്റെ ശീർഷകത്തിൽ തന്നെ പറയുന്നുണ്ട്, സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണഗീതം. അവൻ ശൗലിന്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പല രാഗങ്ങൾ, പല രീതി ദാവീദ് എഴുതിയ പല സങ്കീർത്തനങ്ങളും പല രാഗത്തിൽ എഴുതിയിട്ടുണ്ട്. സംഗീത പ്രമാണിക്ക് അങ്ങനെ പല രാഗത്തിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പേരാണ് എഴുതിയിരിക്കുന്നത്, ഒരു നശിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു രാഗത്തിൽ. അത് ആ ഒരു ചാപ്റ്റർ മാത്രമല്ല, ചാപ്റ്റർ സാംസ് 57, 58, 59 and 75 അങ്ങനെ സങ്കീർത്തനങ്ങളിൽ ഈ നാല് അധ്യായങ്ങൾ നശിപ്പിക്കരുത് എന്നുള്ള രാഗത്തിൽ ദാവീദ് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന്റെ പശ്ചാത്തലം അമ്മയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ശൗലിന്റെ മുമ്പിൽ നിന്ന് ദാവീദ് ഗുഹയിലേക്ക് ഓടിപ്പോയപ്പോ കാലത്ത് ചമച്ചതെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് 1 Samuel 1:22-24 up to 26 ആ 26-ാം അധ്യായം വരെ, 1 Samuel 22 മുതൽ 26 ഉള്ള ആ അധ്യായങ്ങളിലാണ് ഈ ദാവീദ് ഗുഹകളിലേക്ക് പോയ കാര്യത്തെ കുറിച്ചൊക്കെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1 Samuel 22:1 നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്, 22:1 അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. ദാവീദിന്റെ കൂടെ 400 പേരോട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചരിത്രകാരന്മാർ പറയുന്ന ആ കാലങ്ങളിൽ ആ ഗുഹകളിൽ അനേകർക്ക് ഒരുമിച്ച് വന്ന് കൂടാൻ പതിയിരി പാത്തിരിക്കാനും ഒക്കെ താമസിക്കാൻ പറ്റുന്ന അത്രയും പല ഗുഹകളുണ്ട്. അതിലൊരു ഗുഹയാണ് അദുല്ലാം ഗുഹ. ആ അദുല്ലാം ഗുഹയിൽ പോയപ്പോൾ അവിടെ ശൗലിനെ പേടിച്ചു പോയി. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിനകത്ത് പറയുന്നുണ്ട്, 24-ാം അധ്യായത്തിന്റെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, 24-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, വേറൊരു ഗുഹ പറയുന്നില്ല, അതെല്ലാം ഗുഹയുടെ അടുത്ത് തന്നെയുള്ള മറ്റുള്ള ഗുഹകളിൽ പല ഗുഹകളുണ്ട്. അതിൽ ഒരു ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ അവിടെ വെച്ച് ശൗലിനെ ദാവീദിന്റെ കയ്യിൽ കിട്ടി. ദാവീദ് ആക്ച്വലി ശൗലാണ് ദാവീദിന്റെ പുറകെ, ശൗലിൻ ദാവീദിനെ കൊല്ലുവാൻ ഓടി വന്നെങ്കിലും ചരിത്രകാരന്മാർ ഈ നശിപ്പിക്കരുത് എന്നുള്ള വേർഡ് ഇതിനകത്ത് വരാൻ കാര്യം പറയുന്നത് ആ ഗുഹയിൽ വെച്ച് ശൗല് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി വന്നപ്പോ വിശ്രമിക്കാനായിട്ട് ഒരു ഗുഹയിൽ വിശ്രമിച്ചു. അപ്പോ ആ ഗുഹയ്ക്കകത്ത് ദാവീദ് ഉണ്ടായിരുന്നു. അപ്പൊ 24-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട് ദാവീദിനെ പറയുന്നുണ്ട് ദാവീദ് എന്റെ കയ്യിൽ ശത്രുവായിട്ട് വന്ന ആ മനുഷ്യൻ ശൗലിനെ കൊല്ലുവാനായിട്ട് ദാവീദിന് നല്ല ചാൻസ് ആയിരുന്നു. ആ നല്ല ചാൻസ് ഉണ്ടായിട്ടും അതിനകത്ത് പറയുന്നുണ്ട് ദൈവഭൃത്യനെ നീ നശിപ്പിക്കരുതെന്ന് ദൈവം ദാവീദിനോട് സംസാരിച്ചതായിട്ടാണ് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതുണ്ടായിട്ട് ശത്രുവായിട്ട് പോലും
തന്റെ അമ്മായിയപ്പൻ തന്നെ കൊല്ലാൻ വരുന്നു, അതൊരു ശത്രുവായിട്ട് കണക്കാക്കിയിട്ട് പോലും ഒരു ദൈവവൃത്യനെ കൊല്ലരുതെന്ന് ദൈവം ദാവീദിന് മനസ്സിൽ സംസാരിച്ചു കാണണം. ആ ഒരു ഇത് വെച്ചിട്ട് നശിപ്പിക്കരുതേ എന്ന് പറയുന്നുണ്ട്. ആ ഒരു നശിപ്പിക്കരുത് എന്നുള്ള ആ ഇത് വെച്ചിട്ടാണ് ദാവീദ് ഒരു പാട്ട് പാടിയെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ രാഗം വെച്ചിട്ടാണ് ചെയ്തെന്നാണ് പറയുന്നത്. എനിവേ, കർത്താവ് സഹായിക്കട്ടെ. നമ്മളുടെ ജീവിതത്തിനോട് അനുബന്ധിച്ച് നോക്കിയാലും ഇതിനകത്ത് നമുക്ക് ദൈവം നമ്മളെ ഓരോ ദിവസവും സഹായിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിനകത്ത് പറയുന്നത് ശത്രുവിന്റെ കയ്യിൽ നിന്നും ഒരു ദൈവഭക്തൻ, അല്ലെങ്കിൽ ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം, ഒരു ദൈവഭക്തൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അതുപോലെ 7 മുതൽ 11 വരെയുള്ള വാക്യത്തിനകത്ത് ദൈവത്തിന്റെ നന്മയോർത്ത്, ആ പ്രാർത്ഥിച്ച ദൈവഭക്തന് കിട്ടിയ വിടുതലിനെ ഓർത്ത്, നന്മയോർത്ത് ആ സ്തോത്രഗീതം പാടുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ 1 വാക്യത്തിൽ വായിക്കുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത് ഇംഗ്ലീഷിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ, ഇൻ ദ ഷാഡോ ഓഫ് യുവർ വിങ്സ് ഐ ടേക്ക് മൈ റെഫ്യൂജ്, കർത്താവിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തന്റെ ഒരു വലിയ പ്രത്യാശയുടെ വാക്കുകളാണത്. കർത്താവേ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എൻ്റെ കർത്താവിന്റെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നവനായിട്ടുള്ള ഒരു വിശ്വാസം. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ പല കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു, പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. കോഴി തന്റെ കുഞ്ഞിനെ തന്റെ ചിറകൻ കീഴിൽ പരിപാലിക്കുന്നത് പോലെ പാട്ടുകാരൊക്കെ പാടുന്നുണ്ട്. കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ എന്നുള്ള പാട്ടുകൾ ഒക്കെയും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഈ ദിവസങ്ങളിൽ പരിപാലിക്കുന്ന ആ വിധങ്ങളെ ഓർത്ത് എത്ര സ്തുതിച്ചാൽ മതിയാവും. ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. അത് ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ഐശയ്യാ ചാപ്റ്റർ 26 വേർഡ്സ് 20 ഈ ദിവസങ്ങളിലൊക്കെയും പല ദൈവദാസന്മാർ പല ദൈവദാസന്മാരും കൂടി നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ് ഈ ഇപ്പോഴത്തെ അനുഭവത്തെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്. എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകൾ അടയ്ക്കുക, ഈ ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത് പോലെ ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം കർത്താവിന്റെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. അതിനാധാരമായി 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 36-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് ബലം തരുവാൻ വേണ്ടി കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു, ചിറകുമ്പോഴേ ശരണം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രബോധിപ്പിക്കുന്ന 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 36-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറക നിഴലിൽ ശരണം പ്രാപിക്കുന്നു. യെസ്, ദൈവത്തിന്റെ ഒരു ദയ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ഒരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ സാധിക്കുന്നത്. ആ ദൈവത്തിന്റെ ദയ മാത്രം മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അതുപോലെ തന്നെ 61-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകും മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആശ്രയിക്കാൻ പറ്റിയൊരു ദൈവം, തന്റെ ചിറകിന്റെ മറവിൽ നമ്മളെ മറയ്ക്കുന്ന ഒരു ദൈവത്തെ, കൂടാരത്തിൽ തന്നെ ഒളിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരുതൽ, അതുപോലെ നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്, നമ്മൾ കാണാതെ ഉരുവിടുന്നതാണ് 91-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. നമ്മൾ ഉറക്കത്തിൽ പോലും എപ്പോഴും അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന് പറയുന്ന പോലെ എന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം ഫലവുകയും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വിശ്വസ്തത, ആ ഒരു ദൈവത്തിന്റെ കരവലയത്തിന്റെ ഉള്ളിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ വലിയ കരുതലിനായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ കൂടുതലായി കർത്താവിനോട് അടുത്തിരുന്നു കൊണ്ട് കർത്താവിന്റെ ചിറകന്റെ ശരണം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അല്ലെ, ഇതിന്റെ 6-ാം വാക്യത്തിന്റെ 2nd പെർഫെക്റ്റ്, ഇത് രണ്ടാം 2nd ലൈൻ, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. ദാവീദ് പറയുക, ഈ 3-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെയുള്ള 6-ാം വാക്യം വരെയുള്ള പല കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ ശൗൽ ഓടിക്കാൻ വരുമ്പോൾ ഗുഹയിൽ ഇരുന്ന് ദാവീദ് എഴുതിയതാണെന്ന് ഇത് പറയുന്നുണ്ട്. അപ്പൊ ആ പറയുമ്പോൾ കാര്യങ്ങളിലെല്ലാം ഇതിനകത്തുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പല്ലുകൾ, കുന്തങ്ങൾ, അസ്ത്രങ്ങൾ, നാവ്, മൂർച്ചയുള്ള വാളും, ഇതൊക്കെ കേട്ട്, ഇതൊക്കെ കണ്ടും കേട്ടും ദാവീദ് പറയുകയാണ്, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. ഒരു നിരാശയുടെ വാക്കാണ് അതിനകത്ത് അവിടെ പറയുന്നത്.
എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. എന്റെ ഒരു ഇംഗ്ലീഷ് വേർഷനകത്ത് പറഞ്ഞിരുന്നത് മൈ സോൾ ഈസ് ബൗഡ് ഡൗൺ, മൈ സോൾ ഈസ് ബൗഡ് ഡൗൺ, എന്റെ ആത്മാവ് ഇടിഞ്ഞിരിക്കുന്ന രീതിയിൽ, തകർന്നിരിക്കുന്ന രീതിയിൽ. അല്ലെ മോളുടെ ബൈബിളിനകത്ത് എഴുതിയേക്കുന്നത് ഐ ആം ഓവർകം വിത്ത് ഡിസ്ട്രെസ്, സ്ട്രെസ് കാരണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമയം വെച്ച് നോക്കിയാൽ ഒരു നിരാശയുടെ വാക്ക്, ഐ ആം ഓവർകം വിത്ത് മൈ ഡിസ്ട്രെസ്, ഐ ആം വെരി വറീഡ്. എന്റെ മോന്റെ ഇതിൽ എഴുതിയേക്കുന്നത് ഐ ആം വെരി വറീഡ്. പല വേർഷനിൽ പല രീതിയിലാണ് പറഞ്ഞത്. അതൊരു നിരാശയുടെ വാക്കാണ്, എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. ആ ഒരു നിരാശയുടെ വാക്ക് അവിടെ ദാവീദ് പറയുക, മേളത്തെ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർ, ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നമുക്ക് നിരാശ വരാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഉണ്ടാകും. ഈ ലോകത്തിലെ ന്യൂസുകൾ കേൾക്കുന്നത് തന്നെ നമുക്ക് നിരാശയായിട്ട്, ഒരു 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 പോസിറ്റീവായിട്ടൊരു എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊരു തിങ്കിങ് പോലും ആരും തരുന്നില്ല. പക്ഷേ ദൈവമക്കളായ നമ്മൾ മാത്രമാണ് ഇന്ന് ഈ ലോകത്തിൽ ഒത്തിരി പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടി ആരെങ്കിലും ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഓഫ്കോഴ്സ് പലര് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ലോകത്തിലെ പല ജനങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവര്, രോഗത്താൽ ഭാരപ്പെടുന്നവര്, കടഭാരങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്നവര്, കുടുംബത്തിലെ പ്രശ്നങ്ങള്, പിള്ളേരുടെ പ്രശ്നങ്ങള്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. അത് പലരും പലരുടെ വീടുകളിൽ ഉണ്ടെങ്കിലും അത് ആരും അറിയുന്നില്ല. എങ്കിലും അങ്ങനെയുള്ള ഇതിരിക്കുമ്പോൾ നമുക്ക് ദാവീദിനോട് ചേർന്ന് ദാവീദിന്റെ ഈ ഒരു അനുഭവത്തെ നമുക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് അതിനോട് ചേർന്ന് ചിന്തിക്കാം. ദാവീദ് അതിനകത്ത് പറയുന്നുണ്ട് എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നെങ്കിലും അതിന്റെ നെക്സ്റ്റ് വേർഡിൽ പറയുന്നത് ഏഴാം ആ വാക്യത്തിൽ പറയുന്നു എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. എത്ര പെട്ടെന്ന ഒരു ഒരു ദൈവഭക്തന്റെ മനസ്സ് മാറിയത്. സി, നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാൻ പോലും നമ്മൾ നിരാശയുടെ വാക്കുകൾ, നമ്മൾ അങ്ങ് ഡൗൺ ആയി പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി നമുക്ക് പെട്ടെന്ന് ഒന്ന് മാറാൻ. ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഒരു ബൈബിൾ എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, അല്ലെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് മാറി. ഒറ്റ വാക്യത്തിന്റെ വ്യത്യാസത്തിനകത്താണ് അതിനകത്ത് വന്നേക്കുന്നത്. ഒരു വാക്യത്തിൽ പറയുന്നത് എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു, ദ സെക്കൻഡ് ഒരു ലൈൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പറയുന്നു എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ എന്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അത്രത്തോളം ഒരു സ്ട്രോങ് വിശ്വാസമായിരുന്നു ദാവീദിന് തന്റെ ദൈവത്തിലുള്ളത്. എന്തുകൊണ്ടാ അവൻ പാടുമെന്ന് പറഞ്ഞ് മൂന്നാം വാക്യത്തിൽ, രണ്ടാം വാക്യത്തിൽ പറയുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. പ്രൈസ് ദ ലോർഡ്. ആരെ അവൻ വിളിച്ചപേക്ഷിച്ച്? അത്യുന്നതനായ ദൈവത്തെ, സകലവും എനിക്ക് വേണ്ടി നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ദാവീദ് പറയുന്നുണ്ട് മരണവും ഞാനും തമ്മിൽ ഒരു കൈയുടെ വ്യത്യാസം, ഒരു ഒരു ഇതിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പല കാര്യങ്ങളിൽ ആട്ടിടയനായിരുന്ന ദാവീദിനെ അവിടെ നിന്ന് വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവന്നത്, ഇസ്രായേലിന്റെ രാജാവാക്കി ഈ ലെവലിൽ വരെ ആക്കിയ ഒരു ദൈവത്തിൽ അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസമാണ് ഇതിനകത്ത് കാണിക്കുക. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. സോ എന്തെല്ലാം പ്രശ്നങ്ങൾ ദാവീദ് നേരിട്ടെന്ന് പറഞ്ഞാലും ദാവീദിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന്. സി, അതാണ് അതിനകത്ത് പറയുന്നത് എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ആ ഒരു ദൈവത്തിൽ ഒരു പ്രത്യാശ വയ്ക്കുവാൻ തക്ക വേണം കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ മനസ്സുറച്ചിരിക്കട്ടെ, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും എന്ന് പറയുവാൻ തക്ക വേണം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആ ഏഴാം വാക്യത്തിന്റെ രണ്ടാമത്തെ ലൈനിൽ പറയുന്നുണ്ട് ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അത് എങ്ങനെയാ അവർ പാടാൻ പറ്റും? സി, ഇത്രത്തോളം പ്രശ്നങ്ങൾ മേളിൽ നിൽക്കുക, കൊല്ലാൻ കുറെ ആളുകൾ കൂടെ നിൽക്കുന്നു, പല്ലുകളും കുന്നുകളും ഒക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിന്റെ മധ്യത്തിൽ എന്റെ മനസ്സുറച്ചിരുന്നിട്ട് ഞാൻ പാടുമെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാ? അത്യുന്നതനായ ഒരു ദൈവം തന്റെ മുമ്പിലുണ്ട്. അവനെ വിളിച്ചപേക്ഷിച്ചാൽ, അവനെ ആരാധിച്ചാൽ എനിക്ക് വിടുതലുണ്ട്, എന്നെ വിടുവിക്കും, സൗഖ്യമാക്കും, സമാധാനം തരുന്ന ഒരു ദൈവം, ശത്രുക്കളുടെ മധ്യത്തിൽ വിടുവിക്കുമെന്ന് പറയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നും പറഞ്ഞാണ് അദ്ദേഹം പാടുന്നത്. അതിന്റെ ആ മൂന്നാമത്തെ വാക്യത്തിൽ കടന്നു എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. അവൻ ദാവീദിന് മനസ്സുറച്ചിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം ശത്രുക്കൾ വിഴുങ്ങുവാൻ ഭാവിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ വിടുവിക്കും. പ്രൈസ് ദ ലോർഡ്. അതിലും വലിയൊരു വാഗ്ദത്തം എന്താണ് നമുക്ക് വേണ്ടത്? എന്ത് പ്രശ്നം വന്നാലും നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കട്ടെ. ആ ഒരു സ്വർഗത്തിൽ നിന്ന് നീട്ടുന്ന ഒരു കരത്തിന്റെ വല്ലഭത്തിന്റെ ശക്തി. അതിനകത്ത് ശരിക്കും അത് ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ ഈ ഒന്ന് ശമുവേൽ
23 അധ്യായത്തിൽ അത് ഞാനത് വായിക്കാം. 23 അധ്യായത്തിന്റെ 24 മുതലുള്ള 28 വരെ വാക്യങ്ങൾ വായിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത് വായിക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറപ്പെട്ട് ശൗലിനു മുമ്പേ സീഫിലേക്ക് പോയി. എന്നാൽ ദാവീദും അവന്റെ ആളുകളും മരുഭൂമിയുടെ തെക്കേ അരാബയിലെ മാവോൻ മരുവിലായിരുന്നു. ശൗലും അവന്റെ പടജനവും അവനെ തിരയുവാൻ പുറപ്പെട്ടു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുവിലെ സേലയിൽ ചെന്ന് താമസിച്ചു. ശൗൽ അത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ആ വാക്യങ്ങളാണ് ഏറ്റവും ഭംഗിയായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശൗൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി നടന്നു. ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബദ്ധപ്പെട്ടു. സി അതിനകത്ത് ഒരു പർവ്വതത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി ദാവീദും ശൗലും കൂടെ വരിക. അപ്പൊ ശൗല് ദാവീദിനെ പിടിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ശൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു. ക്ഷണം വരയണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് ചില ഹമ്മാഹക്കേത്ത് എന്ന് പേരായി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നോക്കിക്കേ, പിടിക്കാനായിട്ട് ശത്രു അപ്പുറത്തെ വഴി കൂടെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോ ദൈവം അവിടെ കൊടുത്തൊരു വിടുതൽ കണ്ടു. സെക്കൻഡുകൾ മുമ്പേ പറഞ്ഞതുപോലെ ചരിത്രകാരന്മാരെ പറയുന്നുണ്ട്, ഒരു കയ്യട വ്യത്യാസത്തിലാണ് ആ മരണം അവിടെ നിന്ന് മാറിപ്പോയത്. ദാവീദിനെ ദാവീദിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ശൗലിന്റെ ആൾക്കാർ കൊല്ലാൻ തക്കവണ്ണം വന്നപ്പോ ഒരു സെക്കൻഡുകൾ അല്ലെ ഒരു നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് അവിടെ നിന്ന് അവർ മാറിപ്പോയത്. കണ്ടോ, അതാണ് ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വെളിവിടുതൽ. ആ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാലും ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് പറ്റണം. ആ ഒരു ദൈവമക്കൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. എത്ര നിരാശയുടെ വാക്കുകൾ ആര് പറഞ്ഞാലും എത്ര നിരാശയുടെ മുമ്പിൽ കൂടി നമ്മൾ കടന്നു പോയാലും അങ്ങനെ നിൽക്കുവാൻ തക്ക വേണം. ആ ദൈവത്തിൽ പ്രത്യാശയോടെ നിൽക്കുവാൻ തക്ക വേണം. കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. അതുപോലെ തന്നെ അവൻ ദാവീദ് ആ 7 വാക്യത്തിൽ പറയുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, എൻ മനമേ ഉണരുക, വീണയും കിന്നരുമായുള്ളവരെ ഉണരുവീൻ, ഞാൻ അധികാലത്തെ ഉണരും. അതിനകത്ത് ഒരു ആരാധനയെ കുറിച്ചാണ് ദാവീദ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുന്നുണ്ടല്ലോ ദാവീദ് കിന്നരം വായിക്കുന്ന ആ ഒരു ആ കാര്യങ്ങളെയൊക്കെ, മീകള് കളിയാക്കിയ കാര്യങ്ങളും ഒക്കെ. സോ ഒരു കാരണവശാൽ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും ദാവീദ് ഒരിക്കലും ദൈവത്തെ ആരാധിക്കുന്നത് മുടക്കിയിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ഇപ്പോ സൂം മീറ്റിംഗിനകത്തൂടാണ് നമ്മളിങ്ങനെ ആരാധിക്കുന്നത്. സ്വസ്ഥമായിട്ട് നല്ലതായിട്ടൊരു പാട്ട് പാടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. പാസ്റ്റർ ആദ്യമേ പറയും, ആരെങ്കിലും പാട്ടും പോയി ബിജുബർ അവർ പാടിയാലും മറ്റുള്ളവർ പാടിയാലും ആദ്യം നിങ്ങൾ മ്യൂട്ട് ചെയ്യണം, എന്നിട്ട് വേണം ബിജുബറിന് പാട്ട് പാടാൻ. സോ നമ്മള് മൂകരായിട്ടിരുന്ന് പാട്ട് പാടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പകൽക്കാലം ലോകത്തിലായിരിക്കുമ്പോൾ ആയിരിക്കുന്നത്. നമ്മൾ ചർച്ചിൽ ഇരുന്ന് സന്തോഷത്തോടെ പാട്ട് പാടിയ ഒരു കാലം നമ്മൾ മറന്നുപോയ പോലെ ഇരിക്കുന്നു. അതിന് എന്ന് കിട്ടും എന്ന് നമുക്കറിയില്ല. ആ ഒരു സന്തോഷം, ദൈവത്തെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിടുതൽ, തീർച്ചയായിട്ടും ആരാധനയിൽ വിടുതലുണ്ട്. ആ ഒരു വിടുതൽ അനുഭവിച്ചൊരു ദാവീദാണ് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുന്നത്, നമ്മൾ ആരാധിക്കും. സ്വാതി പ്രിയദേവ മക്കളെ, നമുക്ക് ആരാധിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രത്യാൽ പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. വലിയൊരു സന്തോഷമാണ് പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം. സന്തോഷമുള്ളപ്പോൾ പാടുവാൻ തക്കെ വേണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആരാധനയ്ക്ക് ഒരു മുടക്കവും വരാതെ ആരാധിക്കുവാൻ ദൈവത്തെ കിട്ടുന്ന സമയം പ്രത്യാൽ ആരാധനയിൽ, ഞായറാഴ്ചത്തെ ആരാധനയിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആ ഒരു സമയം പാടുവാൻ തക്കെ വേണം. നമ്മളെല്ലാവരും ഉത്സാഹമുള്ളവരായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഇത് ചെയ്യുന്നു. ഇപ്പൊ ഇത് വായിച്ചപ്പോ എനിക്ക് ഈ അത്യുന്നതായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അപ്പൊ നമ്മള് നാളത്തെ ഒരു അൺസർട്ടനിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. നാളെ എങ്ങനെയാകുമെന്നാണ് പലരും ചിന്തിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ ഓരോ സോഷ്യൽ മീഡിയകളിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്താണ്, നാളെ എന്താണ്. ഇപ്പൊ തന്നെ ഇന്ന് പകൽക്കാലം ഇപ്പോ പാസ്റ്റർ പറഞ്ഞു നമ്മുടെ UK തന്നെ ഒരു സെക്കൻഡ് വേവിനെ കുറിച്ച് വരുന്നുണ്ട്. സോ എല്ലാവരും വറീഡാണ്, ഏതൊക്കെ രീതിയിലും പറയണം. നമുക്ക് വാക്കുകൊണ്ട് നമ്മൾ സംസാരിച്ച് മറ്റുള്ളവരെ നമുക്ക് ആശ്വസിപ്പിക്കാനൊക്കെ പറ്റും, എന്നിരുന്നാലും നമ്മൾ തന്നെ വറീഡാണ് നമ്മുടെ ഉള്ളിൽ, ഇല്ലേ? അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ഒരു സാധു കൊച്ചു കുഞ്ഞു ഉപദേശിച്ചൊരു ഒരു പാട്ടാണ് എൻ്റെ ഉള്ളിൽ വന്നത് വായിച്ചു കഴിഞ്ഞപ്പോ. ഞാൻ ഈയിടെ അത് ഒത്തിരി പാടി ഒത്തിരി സന്തോഷിക്കാനായിട്ടിടയായി. നാളെ കൊണ്ടൻ മനസ്സിൽ ലേശം ഭാരമില്ല, ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ആ ഒരു ഒരു വലിയ പ്രത്യാശ, ഒരു വലിയ ബലം തരുന്ന ഒരു വാക്കുകളാണ് അതിനകത്ത്. കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല, കൊയ്ത്തുമില്ല,
ദൈവമാവക്കായി വേണ്ടതേകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. ഒന്നുമില്ലാത്ത കാക്കകളെ പോലും പോറ്റുന്നവനായ ഒരു ദൈവം, നാളെയെ കൊണ്ട് അവർക്കും ഭാരമില്ല. എന്നിരുന്നാലും ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഒരു ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇന്നോളം നമ്മളെ ദൈവം നടത്തിയെങ്കിൽ മേലാല് നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത്. ആ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി ആ ഒരു പ്രത്യാശയോടെ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മനസ്സ് കലങ്ങാതെ, നിരാശപ്പെടാതെ, പ്രത്യാശയോടെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടെന്നും അത്യുന്നതനായ ഒരു ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നതെന്നും എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ നമ്മൾ ശരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ശിഷ്ട ജീവിതം, ശിഷ്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ആ രക്ഷിക്കുന്ന ദൈവത്തെ പാട്ടുപാടി ആരാധിച്ച് കിട്ടുന്ന സമയങ്ങൾ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങൾ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു പാട്ട് പാടും, അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ വാക്യങ്ങൾ പറയും, പാട്ട് പാടും, അതിനുശേഷം നമ്മളെ സ്ഥാപിക്കും.
Praise the Lord. Psalms 50. O Lord, you have always been our hope. Layla. Praise the Lord. Now, opportunity. God has been good to my time. Praise the Lord and love with wonderful opportunity. God, thank you to the time. I ask touch prayer with me now. Let's see the verse in the Bible. Psalms 95, words 1 and 2. Come, let us praise the Lord. Let us sing for joy to God who protects us. Let us come before him with thanksgiving. Thank you, Lord, for this wonderful day the Lord has given me. He has kept me in safety all the past week. Now, let's see the verse in the Bible. I wait patiently for the Lord, only he can save me. He is my rock, he saves me, protects me like a strong walled city. I will not be defeated. How clearly the sky reveals God's glory, how plainly it shows what he has done. Psalms 19, verses 1. Tremble, do not sin, meditate in your heart, upon your bed, and be still. So, Psalms, verse 4. Praise the Lord. Praise the Lord. God has been good to your time. I ask church to pray for me. Now serve us from Bible. Psalm 16, verse 2. Because he has inclined his ear to me, therefore I will call upon him as long as I live. Praise the Lord. Deuteronomy 6, verse 5. You shall love the Lord your God with all your heart and with all your soul and with all your might. Hallelujah. കർത്താവിന്റെ സംരക്ഷണം ഒക്കെ കൂടിയിരിക്കേണ്ടതിനായിട്ട് വിദ്യാഭ്യാസത്തെയും അനുഗ്രഹിക്കുന്നവരായിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തലകൾ ദൈവസന്നിധിയിൽ ഉണക്കി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിൽ എല്ലാവരെയും സഹായിക്കുന്നവരാകട്ടെ, പഠിക്കാൻ വേണ്ട ബുദ്ധിയും ജ്ഞാനവും നൽകട്ടെ. പ്രത്യേകിച്ച് നമുക്ക് അറിയാം ഒരു വല്ലാത്ത സാഹചര്യമാണ് പകർച്ചവ്യാധിയെ പിളർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കർത്താവിന്റെ രക്തത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ മുദ്ര കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് നമ്മളിപ്പോൾ അതേ സംഘടന പോലെ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന ചെറുകിനെ മറവിൽ മറയ്ക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയും കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലോ അവരുടെ വളർച്ചയുടെ തിരിസാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രൊഫസറോട് ഇപ്പോൾ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, കർത്താവെ തന്ന നല്ല സമയത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല ദിവസം പ്രത്യേകിച്ച് കർത്താവെ സഭയായിട്ട് ഞങ്ങൾ കൂടി വരാനായിട്ട് കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ കർത്താവെ വാക്യം പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുമക്കളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, കർത്താവെ അവർ വചനത്തിൽ വേരൂന്നി വളരുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. കർത്താവെ അവർ പറഞ്ഞ വാക്യങ്ങൾ പോലെ കർത്താവെ ഓരോ വാക്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ അവർ താവെ അവർ അതിൽ വളരുവാൻ കർത്താവ് അത് അവരുടെ ജീവിതത്തിൽ കർത്താവെ വചനത്തിൽ അവർ നടക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അതിനോ എന്റെ കാലിലെ ദീപവും പാതയ്ക്ക് പ്രകാശമാണ്. നിങ്ങൾ വചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവെ അതവരുടെ പാതയ്ക്ക് പ്രകാശമായിട്ട് അവരുടെ ജീവിതത്തിൽ കർത്താവെ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ തലമുറ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവെ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ കർത്താവെ വചനവുമായിട്ട് കർത്താവെ ലോകത്തിനറ്റത്തോളം പോയി കർത്താവിന്റെ സുവിശേഷത്തെ സത്യവചനത്തെ മറ്റുള്ളവരോട് അറിയിപ്പാൻ അനേകരെ ദൈവത്തെങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ സ്വർഗത്തിലെ നല്ല ദൈവമേ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവ് സ്കൂളിൽ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണമേ. കർത്താവെ അവരുടെ കൂട്ടുകാരുടെ ഒരുമിച്ചായിരിക്കുമ്പോൾ സാക്ഷ്യമുള്ള മക്കളായിട്ട് അവരെവിടെ ആയിരുന്നാലും നിലനിൽപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ നാടിയങ്ങളെ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവിന്റെ വചനത്തിൽ കർത്താവെ അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാ കൃപയും കർത്താവെ എല്ലാവർക്കും ദൈവം ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തുന്ന സഭയോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവെ വനത്തിനുള്ളിലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഞാൻ കർത്താവ് കേട്ടവനായിട്ട് സ്തോത്രം. യേശുവിന് അൻപുള്ള നാമത്തിൽ കേൾക്കുമാറാകണമേ. സാക്ഷിക്കുള്ള സമയമാണ്. സാക്ഷികൾ പറയാൻ അവസരമുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ അവസരമുണ്ട്.
First of all, I thank God for this wonderful opportunity. God has been good to me and my family throughout the past few weeks. He has kept us all safe when we were going to school for the last few weeks. I have a few upcoming exams and I ask the church to pray for me and I'd like to say a prayer from the Bible. Psalm 63, words 1, You God are my God, earnestly I seek you, I thirst for you, my whole being longs for you. Praise God. I thank God for giving me this wonderful opportunity to stand in the presence of the church today. I'm now in Swansea and I give thanks to the Lord for helping me and my family in our journey here. The Lord helped us reach here safely and I ask Church Kanin to pray for me as I start my next year of university, that it will give me the knowledge and wisdom in my upcoming exams, in my coursework. And I ask Church Kanin to pray for me and I would like to end by reading a verse in the Bible. Psalm 65, words 1, Praise is awaiting you, O God, in Sion. And to you the vow shall be performed. Praise the Lord. ദൈവത്തിന്റെ നാം വാഴ്ത്തപ്പെടട്ടെ. ഇതിനുള്ളിലും ദൈവമക്കളുടെ സാക്ഷ്യം കഥാവ് അടിഞ്ചീവിതത്തിലും കഥാവ് ഇടയാക്കി കത്താനുകൾക്കായി കത്താൻ സ്തുതിക്കുന്നു, സോൺ ചെയ്യുന്നു. കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ നല്ല വിജയം കത്താവ് തന്നു. നാളെ പുതിയ സെമസ്റ്റർ ആരംഭിക്കുകയാണ്. ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന അടിയനും അടിന്റെ കുടുംബത്തിനും കോട്ടയായിരുന്നു. വീണ്ടും അടികളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അഭിഷിച്ചുണ്ട് എലീ സാക്ഷി. Praise the Lord. I thank and praise God for giving me this wonderful opportunity to be in the midst of the worship of Lord Jesus Christ and other in this meeting. God has been faithful for the past 3 years in London. I finished my studies by God's grace. I'll be going back home tomorrow. I will continue to pray for my journey as well as for my future. Praise the Lord. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി കർത്താവിനെ പാടി മുഖത്തപ്പെടുത്തുവാൻ ആരാധിപ്പാത്തുന്ന വലിയൊരു സമേതനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മുഖത്തപ്പെടുത്തുന്നു. വിശേഷാൽ ഓൺലൈനിലായിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ മുഖത്തപ്പെടുത്തുന്നു. നാഥം നടത്തിയ എല്ലാ വഴികൾക്ക് ആയുധങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയാനുബ്രതരെ, സങ്കീർത്തനം വായിച്ച പ്രകാരം എന്നെ പലപ്പോഴും ഞാനും വായിച്ച് സഭയിൽ പറഞ്ഞിട്ടൊരു വാക്യമാണ് 57-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം. സങ്കീർത്തനക്കാരോട് ചേർന്ന് എനിക്കും ഇത് ധൈര്യത്തോട് പറയുവാൻ കഴിയും, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി സകലവും നിർവഹിക്കുന്ന ആ നല്ല കർത്താവിനെ പാടി ആരാധിപ്പാൻ, പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവിടയാക്കുന്ന എല്ലാ വിധങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ഏബൽ ഓർപ്പിച്ചതുപോലെ തന്നെ പൈതലെ ഈ രാജ്യത്ത് കടന്നു വരുവാൻ കഴിഞ്ഞ 3 വർഷക്കാലം അവർ പഠിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകരണങ്ങളും ദൈവമായ കർത്താവ് അവനെ സഹായിച്ചു, വഴി നടത്തി, അനുഗ്രഹിച്ചു. അവന്റെ പഠിത്ത കാര്യങ്ങളും ജോലി കാര്യങ്ങളൊക്കെയും കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് 3 വർഷക്കാലം ദൈവം കരുണയോടെ പരിപാലിച്ചു. കർത്താവിന്റെ ദാസിന്റെയും കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട സഭയുടെയും പ്രാർത്ഥനയൊക്കെ അവരും അനുഗ്രഹമായിരുന്നു. കർത്താവിന് കിട്ടുമെങ്കിൽ നാളെ വൈകുന്നേരം അവൻ തിരിച്ച് ദുബൈയിലേക്ക് കടന്നു പോകുന്നു. പ്രിയ അനുബ്രതരെ, ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ അതിന്റെ 6-7 വാക്യങ്ങൾ എന്റെ മുന്നിൽ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, ഞാൻ പാടും, ഞാൻ കീർത്തനം പാടും. അവനെ കടന്നു പോകുന്നതിന് അല്പമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, ഈ കോവിഡിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് ആ എയർലൈൻ കൊടുക്കുന്ന ആ ക്ലിനിക്കിൽ തന്നെ പോയി ടെസ്റ്റ് നടത്തണമായിരുന്നു. അതിന്റെ റിസൾട്ട് 72 മണിക്കൂറിന് മുമ്പ് ആ റിസൾട്ട് ലഭിക്കണം. അതിനുവേണ്ടി ഒത്തിരി ഭാരം അനുഭവിച്ചു. എന്നാൽ അറിയാവുന്ന പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഇന്നലെ ഭവനത്തിൽ പോകുവാനും കർത്താവിന്റെ ദാസനോട് പറയുവാനൊക്കെ ദൈവമായ കർത്താവ് ഇടയാക്കി. അതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ എന്റെ കർത്താവായ യേശു ക്രിസ്തുനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നലെ രാത്രികാലം തന്നെ ഞങ്ങളെ നാളെ വൈകുന്നേരത്തെ അത് പ്രതീക്ഷിച്ചാണ്. എന്നാൽ ദൈവമായ കർത്താവ് കഴിഞ്ഞ രാത്രികാലം തന്നെ എന്റെ റിസൾട്ട് ലഭിക്കാൻ നെഗറ്റീവ് ആണെന്ന് അറിയുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി. വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. നമ്മൾക്ക് വേണ്ടി സഹലവും നിർവഹിക്കുന്ന ദൈവം, കാണിച്ച എല്ലാ കരുണയ്ക്കും കൃപയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ വൈകുന്നേരം അവൻ ദുബൈയിലേക്ക് കടന്നു പോകുന്നു. അവന്റെ വഴിയാത്ര ദൈവം പരിപാലിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കാനു വേണ്ടി ദൈവമക്കളെ അവന് വേണ്ടി പ്രാർത്ഥിക്കണമേ. അടിയങ്ങളെയും കുടുംബമായ ദൈവവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ബാൻപുരിയിലുള്ള ചർച്ചയോട് ചേർന്ന് ഇന്ന് ഉച്ചകഴിഞ്ഞ സമയം, അവിടെ ഉച്ചയ്ക്കാണ് ഇവിടെ രാത്രിയായി, ദൈവമക്കളോട് ചേർന്ന് കർത്താവിൻ്റെ ദാസൻ മനോജ് പാസ്റ്റർ എൻ്റെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ, അവിടെയുള്ള സഭയിലുള്ള മിക്കവാറും ആൾക്കാരെല്ലാം എനിക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. പ്രിയ ജെയ്സൺ ബ്രദറ്, പ്രിയ ആനന്ദ് ബ്രദറ്, അങ്ങനെ എല്ലാവരെയും, മിക്കവാറുമുള്ള എല്ലാവരെയും അറിയാം. ദൈവമായ കർത്താവ് ഈ സന്ധ്യാസമയം ഇങ്ങനെ നൽകി തന്ന നല്ല വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ദൈവത്തെ പിന്നെയും വാഴ്ത്തുന്നു. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് പ്രിയ ജോൺ കുടുംബമായും അടിയനും ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കണം. ദൈവമായ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. നിങ്ങളുടെ എല്ലാ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കുമായി നന്ദിയോട് സ്തോത്രം ചെയ്യും. പ്രതികാലെ പ്രിയ സഹോദരനും പൈതലും പറഞ്ഞ പ്രകാരം പ്രിയ എമ്മിലെ കഴിഞ്ഞ 2017 മുതൽ ഈ 2020 വരെ അവിടെ കാർഡിപ്പിൽ വേൾഡ് യൂണിവേഴ്സിറ്റി പഠിക്കുവാൻ തക്കണം. ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ട് റിസൾട്ടൊക്കെയും വളരെ നല്ല റിസൾട്ട് ലഭിക്കാൻ തക്കണം. ദൈവമായ കർത്താവ് സഹായിച്ചു. അവിടെ ആയിരുന്നപ്പോഴൊക്കെയും ദൈവം തന്നെ നല്ല മാതാവും പിതാവുമായി കൂടിയിരുന്നു. ശാരീരികമായി മറ്റ് ക്ലേശങ്ങളോ ഭാരങ്ങളോ ഒന്നും കടന്നു വരാതെ പൈതന്നെ സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 3 വർഷക്കാലം ഇവിടെ കാത്തു പരിപാലിച്ചു. നിങ്ങളുടെയൊക്കെയും പ്രാർത്ഥന വളരെ ആശ്വാസവും കൂട്ടയുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അല്പമായ ഭാരങ്ങളിലൂടെ കടന്നുപോയെന്നാൽ ദൈവമായ കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം കാണുവാൻ തക്കണം. ദൈവം സഹായിച്ചു. അടിയൻ വളരെ ഭാരപ്പെട്ടു. ആ വിഷയത്തിൽ എന്നാൽ പ്രിയ ജോൺസിന് വിളിച്ച് പറയുവാനിടയായി. ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇന്നലെ പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു ദൈവവചനം വായിച്ചപ്പോൾ ദാവീദ് പിന്നെയും തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടെന്ന് പെട്ടെന്നൊരു വാക്യം എനിക്ക് ലഭിക്കുവാനിടയായി. ഞാൻ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും തക്ക സമയത്ത് ഞങ്ങളെ പ്രതീക്ഷിച്ചതിലും ഉപരിയായി ഇന്നലെ രാത്രി പെട്ടക്കാലം തന്നെ ആ റിസൾട്ട് ലഭിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിച്ചു. നിങ്ങൾ അറിഞ്ഞവരെല്ലാം പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയാം. ഇവിടെ ഞങ്ങളുടെ ഷാർജ IPC വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മഹത്വമുള്ള കാലം കാണുവാൻ ഇവിടെയാക്കി ഞങ്ങൾക്കും ഇങ്ങനെ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് പൂഴുവാനൊന്നുമില്ല. ഞങ്ങളുടെ സഭയായി ഇവിടെ സന്തോഷമായിരിക്കുന്നു. കഴിഞ്ഞ 6-7 മാസക്കാലം ചർച്ചൊക്കെ അടഞ്ഞു കിടക്കുമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി ഒട്ടക്കാലം മുതൽ ഞങ്ങളുടെ ചർച്ച് തുറന്ന് ഞങ്ങൾക്ക് ആരാധിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിച്ചു. നിങ്ങൾ പിന്നെ ഞങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ കുടുംബമായി സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെ ആശ്വാസമായിരുന്നു. ദൈവനാമത്തിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിലിരുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നെവിൻ ഇന്നലെ കടന്നുപോയി. പ്രിയ ബൈബിൾ ഓൺലൈനിലായിരുന്നു. ശബ്ദമില്ല കേട്ടോ, ചൂടൊന്ന് ഉറച്ചു പറയണ. പറഞ്ഞോ ബസ്. ഇല്ല ചൂട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാക്ഷി കുഞ്ഞു പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ട നമ്മളോട് ഓൺലൈനിലായിരിക്കുന്നു. അതുപോലെ തന്നെ 2017 മുതൽ ഏതെങ്കിലും സാക്ഷി പറഞ്ഞ പോലെ അവനിവിടെ പഠിക്കാൻ കടന്നു വന്നു. കോഴ്സൊക്കെ ജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവനെ സഹായിച്ചു. നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മുടെ ചർച്ചിൽ ആദ്യത്തെ സൺഡേ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാണ് സഭയായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ അതേ വേൽസിലേക്ക് അയച്ചു. ആ കോഴ്സൊക്കെ ജയകരമായി പൂർത്തിയായിട്ട് ദൈവം സഹായിച്ചു. നാളെ ദൈവനെ തിരിച്ച് രണ്ടുപേരിലേക്ക് കടന്നു പോവുകയാണ്.
തുടർന്ന് അവന്റെ ഭാവി ഓർത്ത് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ യാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിനായിട്ട് കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ അതെ പരിപാലനം പ്രാർത്ഥിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചിരുന്നു. ദൈവം നല്ല ജയം കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് ഇന്ന് തുടങ്ങിയവരെ ചർച്ചിൽ ആരാധന തുടങ്ങി. അവിടുത്തെ പ്രിയ ഒരു കുഞ്ഞ് ബ്ലെസ്സിങ് നമ്മളോടൊപ്പം ആയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്തിന്റെ അതുപോലെ തന്നെ വാണി ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഓൺലൈൻ ഉണ്ട്. പ്രിയ നമ്മള് ടൈഫോയിഡ് പനിയാൽ ബാധിക്കുന്നു. ദൈവം പൂർണ്ണ വിടുതൽ നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ വിഷയങ്ങളും ദൈവകാരങ്ങളും ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന വചന സുസൂക്ഷിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അഭിഷേകത്തിന് കർത്താവ് കരങ്ങളെടുക്കുവാൻ പൂശന മറവിൽ നിന്ന് ദൈവവചനം സംസാരിപ്പാൻ ദൈവം ബലപ്പെടുത്തേണ്ടതിനായിട്ട് സഭയോടുള്ള ഓരോ വ്യക്തികളോടുമുള്ള ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൊഫസറോ അപ്പോൾ തന്നെ പ്രിയ ജോസ്റ്റാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന അവിടെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ജോസ്റ്റാനോടൊപ്പം പാടാൻ നമ്മെ സഹായിച്ച പ്രിയപ്പെട്ടവരെ പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയായിട്ടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഓൺലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സഭയായിട്ടുള്ള സ്വാഗതം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസമിതി ഈ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് സാക്ഷി പറയാതെ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ ആ വിഷയങ്ങളിലും അധികം പ്രവൃത്തി വരുന്ന ദിവസങ്ങളിൽ ദൈവം അയക്കേണ്ടതിനായിട്ട്, കാരണം കർത്താവ് ഹൃദയങ്ങളെയും ഒക്കെ അറിയുന്ന ദൈവമാണ്. അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് ഹൃദയങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ബിജുബുട്ടിയിലായിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സൂക്ഷിക്കേണ്ടതിനായി സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൊഫസറോട് നമുക്ക് ശക്തിയോട് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രിയ ജേസു ശക്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധി വരുവാൻ ദൈവമേ അവിടെ ഞങ്ങളെ ഇടയാക്കിയനായി സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ ആരംഭം മുതൽ ഇത്രത്തോളം സമയം അവിടുത്തെ സ്ഥാനത്തിന്റെ മറവിലായിത്തീരുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കാനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ അവിടുന്ന് ഇടയാക്കാനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി പ്രിയ ജോസ്റ്റാനെ അവിടെയുള്ള സഹോദരങ്ങളെ അതിനെ ഒരുക്കാനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹപ്പെട്ട സങ്കീർത്തനത്തിൽ കൂടി ദൈവമേ ഞങ്ങൾക്ക് ധ്യാനിക്കുക. അവിടുന്ന് ഇടയാക്കാനായി സ്തോത്രം ചെയ്യുന്നു. കൂടി ഞങ്ങൾക്ക് വേണ്ടി സകലവും ദൈവമേ ചെയ്യുന്ന ദൈവത്തെ കുറിച്ച് കേൾക്കുക. കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുവാനൊക്കെ ദൈവമേ ഞങ്ങളെ അവിടുന്ന് പ്രബോധിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഹല്ലേലൂയ ദൈവിക വചനങ്ങൾ പറയുവാനും ദൈവത്തെ സാക്ഷീകരിക്കുവാനൊക്കെ അവിടുന്ന് ഇടയാക്കിയനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഈ പ്രതികൂല കാലാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ അവരെ അവിടുന്ന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവമേ ദൈവഭക്തി വളരുക ഇടയാക്കണമേ. ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സാക്ഷി പറഞ്ഞ എല്ലാവരെയും അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. വിളിക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ അതിന്റെ പഠന കാര്യങ്ങളിൽ അവിടുത്തെ കൃപയെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്വാൻസിയിലായിരിക്കുന്നു. ദൈവമേ അടുത്ത ദിവസങ്ങളിൽ അവന്റെ ന്യൂ അക്കാഡമിക് ഇയർ ആരംഭിക്കുന്നല്ലോ. ഹല്ലേലൂയ, അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂത്ത്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നൽകിയ എല്ലാ വിജയങ്ങൾക്കായി സ്തോത്രം. തുടർന്നും പഠന കാര്യങ്ങളിലൊക്കെ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഏബലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രിയ പൈതൽ കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെ ആയിരുന്നു. ദൈവമേ പഠന കാര്യങ്ങളിലൊക്കെ അവിടുത്തെ കൃപ കൂടിയിരുന്നു. നല്ല വിജയത്തെ അവിടുന്ന് ദാനം നൽകാനായി സ്തോത്രം. ദൈവമെങ്കിൽ നാളെ ദൈവമേ യാത്രയിരിക്കുന്നല്ലോ. യാത്രയിൽ അവിടുത്തെ ദൈവിക സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ സമാധാനത്തിനും അവിടെ ചെന്ന് ചേർന്നു എന്ന് കേൾക്കുവാൻ ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോസ്നാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാക്ഷി പറയാം, അവിടുന്ന് ദൈവമേ കൃപ നൽകിയനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്രം. ദൈവമേ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ പ്രത്യ വാണിശിഷ്ടനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, എത്രയും പെട്ടെന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുട്ടികളെയും അവിടുന്ന് പേര് വരാൻ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ആശ്വാസത്തെ അവിടെ ദാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഈ സൂം മീറ്റിംഗിൽ
ദൈവമേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നല്ലോ, അവരും ഞങ്ങളോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുക, വിടുതൽ പ്രാപിക്കുക, അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ലോകം മുഴുവൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവമേ ഭീതിയാലായിരിക്കുന്നല്ലോ, ആശ്വാസ ദാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുടെ മധ്യ ദൈവമേ ഇന്ന് വചനം പ്രഘോഷിപ്പിക്കാൻ വന്നിരിക്കുന്ന ഗസ്റ്റ് പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അനുഗ്രഹപ്പെട്ട വചനം ഞങ്ങൾ കേൾക്കുവാൻ ദൈവമേ ഞങ്ങളെ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പാസ്റ്ററെയും കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിഷപ്പിനെ മാൻപറയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകരെ ദൈവത്തിങ്കിലേക്ക് നേടുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സമയം കൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു, സന്നിധി ബോധത്തോടെ ഞങ്ങളെ അവിടെ നിർത്തിയാട്ട് അവിടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായ സ്തോത്ര യേശുവിൻ നാമ തന്നെ. കേക്കാമല്ലോ ഞാൻ പറഞ്ഞല്ലേ, കേൾക്കാമോ? കേൾക്കാം ബസ്. ആ ഓക്കെ, നമുക്ക് വേണ്ടി ചില ദിവസങ്ങളിലായിരിക്കാൻ ഇത്രത്തോളം സമയം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ എനിക്കിരിക്കപ്പെട്ട സങ്കീർത്തനം കേൾക്കാനൊക്കെ ദൈവമേ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഭവമേ ദൈവം ബലപ്പെടുത്തിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സന്ദേശം ദൈവം നമുക്ക് സങ്കീർത്തനം നൽകി ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. എല്ലാ പേരുടെ ഞങ്ങളെ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ദിവസങ്ങളിലെ മീറ്റിംഗ് ഒക്കെ യൂട്യൂബിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രിയ സഹോദരൻ ഷാർജിയിലായിരിക്കുന്ന ഗിബ്സൺ ഓർത്ത് ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായ പ്രതിഫലനം നൽകട്ടെ. കർത്താവിന് വേണ്ടി ഒരു പാത്രം തണ്ണീരെങ്കിലും കൊടുത്താൽ അതിനും പ്രതിഫലം ഇല്ലാതെ പോവുകയില്ലെന്നാണ് വചനം വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കർത്താവിന് നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും. ഒരുപക്ഷെ ബാൻബറി ചർച്ച് നിങ്ങൾക്കൊന്നും പ്രതിഫലം തന്നില്ലെങ്കിലും സ്വർഗത്തിൽ നിശ്ചയമാണ് കർത്താവ് നിത്യതിന് പ്രതിഫലം നൽകും. പ്രതിഫലങ്ങൾ നൽകി നിത്യതിയിൽ മാത്രമല്ല ഈ ഭൂമിയിൽ പ്രതിഫലങ്ങൾ നൽകി പ്രിയ സഹോദരനെയും മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനയോടെ ദിവസനിധിയിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസൻ ഭക്ഷണം മോനിസി പാറി കർത്താവിന്റെ ദാസനാണ് ഇന്ന് നമ്മളോട് വിളിച്ച ദിവസനിധിയിൽ ആയിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ ബാംഗ്ലൂരിലാണ്. 1997 കാലയളവിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എന്റെ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് ആരംഭത്തെ എന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ മേഖലയാണ് കർണാടകയുടെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള കുൽബുർഗ എന്ന് പറയുന്നത്. മംഗലാപുരം കുൽബുർഗയും തമ്മിൽ അതാണ്ട് 2 ദിവസത്തെ വഴിദൂരമുണ്ട്. സോറി, 2 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു അരപ്പകല്, ഒരു നൈറ്റ്, പിന്നെ ഒരു അരപ്പകൽ, അങ്ങനെ അത്രയും യാത്ര ചെയ്യണം. ബസ്സിന് പോവുകയാണെങ്കിൽ അത്രയും ദൂരെയാണ്. അത് മാത്രമല്ല കാലാവസ്ഥ ഒത്തിരി വ്യത്യാസമാണ് ഭാഷയ്ക്ക്. കന്നഡയാണെങ്കിൽ തന്നെ ഞങ്ങൾ മലയാളം സംസാരിക്കുന്ന കന്നഡയും അവിടുത്തെ കന്നഡയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആഹാര രീതികൾ എല്ലാം വ്യത്യാസം. അങ്ങനെ ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് ഞാൻ എന്റെ സുവിശേഷ വേല ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് ചെറിയൊരു പയ്യനായിട്ട് ആണ് എന്റെ കൂടെ മറ്റൊരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സച്ചിൻ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും ബാച്ചിലേഴ്സ് ആണ്. ആ സമയത്ത് അവിടെ ഒത്തിരി വിശ്വാസികളില്ല. ഒരു ക്രിസ്ത്യാനികളെ കാണാനില്ല, ഉണ്ട് കുറച്ച് മെത്തോഡിസ്റ്റ് വിശ്വാസികൾ. പക്ഷെ അവരൊക്കെ സത്യം പറഞ്ഞാൽ അവര് വിശ്വാസികളാണെന്ന് നമുക്ക് തന്നെ സംശയം തോന്നിപ്പോഴും ക്രിസ്ത്യാനികളാണെന്ന് പോലും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ആ സമയത്ത് അവിടെ ഞങ്ങളായിരിക്കുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1998 or 1997 ആണ് കർത്താവ് അവിടെ OMD ഒരു ടീം അവിടെ വരുവാനിടയായി തീർന്നു. അവിടെ മാത്രമല്ല അടുത്തുള്ളതായ ചില ഗുൽബർഗ് ഡിസ്ട്രിക്റ്റിലെ ചില ജില്ലകളിൽ ചില ടീമുകൾ കടന്നു വരുവാനിടയായി തീർന്നു. അവരോട് ഞങ്ങൾക്ക് ഒരുമിച്ച് അവരോട് വിളിച്ച് പ്രവർത്തിക്കുവാനൊക്കെ അധികം ആ സമയങ്ങളിൽ അവസരം തന്നു. ആ ടീമിന്റെ എല്ലാം ചുമതല വഹിച്ചിരുന്നത് കർത്താവിന്റെ ദാസനാണ്. കഴിഞ്ഞ ദിവസം ഗസ്ലബുകൾ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന മുൻപോടുള്ളതാണ് സ്ഥലമെന്നും OMD പ്രവർത്തിച്ച ആളാണെന്നും പറഞ്ഞു. എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ഞാൻ ടെലിഫോൺ ചെയ്തപ്പോൾ ഞാൻ കർത്താവിന്റെ ദാസനോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് കൺഫേം ആയ അദ്ദേഹം തന്നെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഓൺലൈൻ കാണുവാൻ ദൈവം സഹായിച്ചത്. കർത്താവിന്റെ ദാസിനെ കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് ഇന്ത്യയിലും അനേക രാജ്യങ്ങളും ഒക്കെ കർത്താവിന്റെ വേലയിൽ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് താനും ഒരു കർണാടകക്കാരനാണ്. എന്നെ പോലെ തന്നെ കർണാടകയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എന്നെ പോലെ തന്നെ കന്നഡ മലയാളം സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവിന്റെ ദാസിനെ കേരളത്തിലാണ് ജനിച്ചിരുന്നത്. പക്ഷെ എന്റെ വിശ്വാസം എന്നെ ശരിയാണെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ എന്നെ പോലെ തന്നെ കർണാടകയിൽ ജനിച്ചു വളർന്ന ആളാണെന്നാണ് തോന്നുന്നത്. എനിവേ, കർത്താവിന്റെ ദാസം തുടർന്നുള്ള സമയങ്ങൾക്ക് അധികം നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം അത് നമുക്ക് ഒരിക്കലും നല്ല അവസരത്തിനോട് സ്തോത്രം ചെയ്യാം. അനുഭവം ഓർപ്പിച്ചതുപോലെ നമ്മൾ കർത്താവിനെ ആരാധിക്കേണ്ടവരാണ്. ഈശ്വരോ പാട്ട് പാടി നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ശബ്ദമൊന്നും ആർക്കും കേൾക്കാൻ മേലാ അല്ലെങ്കിൽ പുറത്തു വരാതിരിക്കാൻ നമ്മള്
നമ്മുടെ ഓൺലൈനിൽ മ്യൂട്ട് ചെയ്യുമെങ്കിലും കർത്താവ് നമ്മുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വാ തോന്ന് കർത്താവിനെ സ്തുതിക്കുന്നതൊന്നും കർത്താവിന്റെ ദാസനോ അതിനെ പ്രസംഗിക്കുന്നവർക്കോ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ചെയ്യാതെ വലിയൊരു ഡിസ്റ്റർബൻസ് ആകും. പക്ഷേ നമ്മുടെ ബോഡിയിലാണെങ്കിലുമൊക്കെ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ പറ്റും. പ്രശ്നം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ഭാഷയുണ്ട്. നമ്മൾ ഒരാളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ആ ആൾ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് നമുക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷ ഉണ്ട്, ബോഡി ലാംഗ്വേജ് ഉണ്ട്, അത് വെളിപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവവചനം കേൾക്കുമ്പോൾ അത് നമുക്ക് സന്തോഷമാണെങ്കിൽ നമ്മൾ സൂമിലൊക്കെ മ്യൂട്ട് ആണെങ്കിലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട് സംസാരിക്കുന്ന ദൈവദാസനും, അതിനുപരി കർത്താവിനും മനസ്സിലാകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രൊഫസറോ വചനം കേൾക്കുമ്പോൾ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുവെങ്കിൽ, വചനം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ, കരമുയർത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നതിനോ വാതുറന്ന് സ്തോത്രം പറയുന്നതിനോ യാതൊരു മടിയും കാണിക്കരുത്. പ്രൊഫസറോ നമുക്ക് ദൈവത്തെ ബോധപ്പെടുത്താം. ദൈവസന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ ദൈവവചനം സംസാരിക്കും. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. നമുക്ക് കരമുയർത്തി കർത്താവിന് നന്ദിയുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാം. പ്രൊഫസറോ ഹല്ലേലൂയ. Praise the Lord. കേൾക്കാമല്ലോ? ഓ പ്രൈസ് ലോർഡ്. ദൈവം നാം മഹത്വപ്പെടുവാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രിയ ദൈവദാസനും കുടുംബവും ഉള്ള അവളുടെ ദൈവമക്കളോടെ എല്ലാം ചേർന്ന് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷയല്ലാന്ന ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായ വെസ്ലിപുത്രനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ദൈവദാസൻ കൊടുത്തിരിക്കുന്ന ആ മിഷനായും അപകടനായി ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രിയ പാസ്റ്ററെ കഴിഞ്ഞ ദിവസം പരിചയ പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ 97 ഷാപൂർ എന്ന് പറഞ്ഞ സ്ഥലം ഗുൽബർഗ ഡിസ്ട്രിക്റ്റ് വെച്ച് കണ്ടു കാണുവാനും പരിചയപ്പെടുവാനൊക്കെ ദൈവം അവസരം തുടങ്ങി. ആ സമയത്ത് ഞാനായിരുന്നു അവിടുത്തെ ആ ഏരിയയുടെ ഇൻചാർജ്. അന്ന് വിസിറ്റ് ചെയ്യുവാനും ദൈവവാസനെ കാണുവാനൊക്കെ ദൈവം അവസരം ഒരുക്കി. അവളെ പരിചയമൊക്കെ ഒന്ന് പുതുക്കുവാൻ ദൈവം സഹായിച്ചു. ഏകദേശം 23 വർഷത്തിന് ശേഷം പിന്നെയും കാണുവാനും സൂം മുഖാന്തരം കണ്ട് പരിചയപ്പെടുവാനൊക്കെ ദൈവം അവസരം തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് നല്ലൊരു ആരാധന തന്നല്ലോ. ഇതുവരെയും കർത്താവിനെ ശക്തമായി ആരാധിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്റെ മക്കളെ ഓരോ രാജ്യങ്ങളിൽ ഓരോ സ്ഥലത്തിൽ വിശ്വസ്തരായി നടത്തുന്ന വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് പാസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ കർണാടക ജനിച്ചു വളഞ്ഞു കർണാടക തന്നെ പഠിച്ച ആളാണ്. അതുകൊണ്ട് മലയാളം അത്ര ക്ലിയറായിട്ട് പ്രസംഗിക്കാൻ ദൈവം കൃപ അതുകൊണ്ട് പ്രസംഗിക്കത്തുള്ളൂ. അല്ലാതെ മലയാളം പഠിച്ചിട്ടില്ല, വായിക്കത്തില്ല. അത് ദൈവം തന്നിരിക്കുന്ന കൃപ അനുസരിച്ച് ഇന്ന് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. OML ആയതപ്പോൾ എല്ലാ ലാംഗ്വേജും നമ്മൾ മിക്സ് ആയതുകൊണ്ട് ഏത് ലാംഗ്വേജിലും ഫ്ലുവൻസ് ലാസ്റ്റ് വരുമ്പോൾ ഒരു ലാംഗ്വേജിലും ഫ്ലുവൻസ് വരത്തില്ല. കാര്യം പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നിടത്ത് എല്ലാ ഭാഷയും പറയും. ചിലപ്പോൾ ഇപ്പം ഈ ദിവസങ്ങളിൽ ദൈവം എനിക്ക് മലയാളത്തിൽ പ്രസംഗിക്കുക ദൈവം അവസരങ്ങൾ ഒരുക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് പകൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ തന്നെ കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. കഴിഞ്ഞ വർഷങ്ങളായി കർത്താവിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷിയായി തീരുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. പ്രത്യേകമായിട്ട് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിൽ കർത്താവിന് സാക്ഷിയായി തീരുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ മോസ്റ്റ് ഓഫ് ടൈം തന്നെ ശുശ്രൂഷയുടെ മെയിൻ സമയങ്ങളെല്ലാം ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. അതിനുശേഷം ബൈസ്കൂളിൽ പഠിക്കുവാനും കർണാടകയിലുള്ള ബൈസ്കൂളിൽ പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം അവസരം ഒരുക്കി. 8 കർണാടകയിലുള്ള ബൈസ്കൂളിൽ പഠിപ്പിക്കുവാൻ ഏജിയുടെ ബൈസ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷം കർത്താവിന്റെ നിയോപകാരം ഒരു പൊതു ശുശ്രൂഷിക്കേണ്ടി ഇറങ്ങുവാൻ അസംബ്ലിസോണോട് ചേർന്ന് ബാംഗ്ലൂർ നിൽക്കുന്നു. അതേ സമയത്ത് കർത്താവിന്റെ വേലയിൽ നോർത്ത് ഇന്ത്യയിലെ മെയിൻ ഫോക്കസ് ചെയ്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഒരിസ, ഛത്തീസ്ഗഡ്, പിന്നെ മേദക്, കർണാടകയിൽ 2 ചർച്ചുണ്ട്. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കർത്താവിന് വേണ്ടി സാക്ഷിയായി തീരുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി വേണ്ടി കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ കർത്താവ് വായിക്കുന്നു. ഈ കോവിഡ് ആയതുകൊണ്ട് എങ്ങും പോകുന്നില്ല. അല്ലെങ്കിൽ മിക്കവാറും ദിവസം മാസത്തിൽ 15 ഗ്രാമങ്ങളിലായിരിക്കും അവളുടെ ദൈവമക്കളോട് ചേർന്ന് അവിടെ പോയി ശുശ്രൂഷിക്കുകയും അവരുടെ അവരുടെ ആഹാരം കഴിക്കുകയും അവരോടുകൂടെ പ്രവർത്തിക്കുവാനൊക്കെ ദൈവ അവസരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ എന്നെ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് ശുശ്രൂഷയിൽ ഇറക്കി തിരിച്ച് അന്ന് മുതൽ വിശ്വസ്തനായി എന്നെ നടത്തി. പ്രത്യേകമായിട്ട് എൻ്റെ സഹോദരി ഫാമിലി മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ ബ്രദറും കുടുംബം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു ആൻറ്റിയും അങ്കിളും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തൻ്റെ ദൈവം തക്ക സമയത്ത് ഓരോ സമയങ്ങളിൽ തൻ്റെ വചനം അയച്ച്
വിടുതലുകളയക്കുന്ന ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഞാൻ ഒരാളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ അതിൽ ഞാൻ സന്തോഷിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 1 അതിന്റെ 5-7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1 ഇവിടെ വായിച്ച് സഹായിക്കുമായിരിക്കും. ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്രിയാവ് എന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. ഇരുവരും കർത്താവിന്റെ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാവുകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇത്തിരി ഞാൻ ഇത്തിരി വേറൊരു ഭാഗം എടുക്കാൻ ലൂക്കോസിന് സുശേഷം 1 ലൂക്ക് ചാപ്റ്റർ 1 ഓൺലി ദ ഫസ്റ്റ് ചാപ്റ്റർ ഐ ഡീൽ വിത്ത് ഇറ്റ്. നമുക്ക് ഈ ഭാഗത്തിൽ മാത്രം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വേറെ ശ്രദ്ധയൊന്നും പോകണ്ട. ഒത്തിരി വാക്യങ്ങളൊന്നും വായിക്കുന്നതിൽ ചില കാര്യങ്ങൾ മാത്രം പുറത്തു പറഞ്ഞെങ്കിലും നമ്മുടെ മെയിൻ ഫോക്കസ് ഈ 1 ഇതിനകത്ത് വ്യക്തമായി പറയുന്നു. ഇവിടെ 2 കുറിച്ച് ഇവിടെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. സക്രിയാവും എലിസബത്തും ഇവരെ കുറിച്ച് പറഞ്ഞ ഇവര് നീതിയുള്ളവരും ദൈവവചനവും ദൈവിക കൽപ്പനകളും അതിനെ കുറ്റം കൂടാതെ അതനുസരിച്ച് നടക്കുന്നവരായിരുന്നു. They were righteous and following God's decrees and commandments blamelessly. ദൈവവചനങ്ങളെ അത് ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ ഒരു കുറ്റമില്ലാതെ ദൈവവചനം അനുസരിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഇന്ന് രാത്രികാലം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ദൈവത്തിന് വേണ്ടി ദൈവവചനത്തിന്റെ നീതിക്ക് വേണ്ടിയും വചന സത്യത്തിന് വേണ്ടിയും ദൈവവചനങ്ങളെ അനുസരിക്കുന്ന ഒരു കൂട്ടത്തോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് വ്യക്തമായ ബോധ്യം എനിക്ക് ഇന്ന് രാത്രികാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് എലിസബത്തും സക്രിയ അല്ലെങ്കിൽ സക്രിയ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവരെ ഒരു ദൈവത്തിന്റെ വേല അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ സക്രിയാവ് തന്റെ പ്രീസ്റ്റ് അല്ലെങ്കിൽ ദൈവം കൊടുത്ത അവന്റെ ശുശ്രൂഷകൾ ചെയ്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. എന്നാല് അവരെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു വചനം പറയുന്നത് ദേവർ ഓൾഡ്. അവർ വയസ്സായിരുന്നു, അവർ കുഞ്ഞുങ്ങളില്ലായിരുന്നു. നീതിയായിട്ട് ജീവിക്കുന്നവരാ, ദൈവവചനം അനുസരിക്കുന്നവരാ, ദൈവകൽപ്പന അനുസരിക്കുന്നവരാ. അന്ന് പലരും പറഞ്ഞു, മാസ്റ്ററെ പറയാറുണ്ട് ഇന്ന് കഷ്ടത്തിൽ നീതിയോടും കഷ്ടപ്പാടും നീതിയോടും ദൈവവചനം അനുസരിക്കുന്ന യഥാർത്ഥമായി ജീവിക്കുന്ന ഒരു പ്രശ്നങ്ങളില്ലയോ, ഇന്ന് പ്രശ്നങ്ങൾ ഇല്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പൂർണ്ണമായി വീക്ഷിക്കുന്നത് കർത്താവിന് വേണ്ടി നീതിക്ക് വേണ്ടി ദൈവവചനത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറയുന്നു ദേവർ ചൈൽഡ്ലെസ്, അവർ കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാ വേറെ വാക്യാണ് പിന്നെയും പറഞ്ഞത്, 7 പറഞ്ഞത് ഷി വാസ് നോട്ട് ഏബിൾ ടു കൺസീവ്, അവള് ഗർഭം ധരിക്കുവാൻ സാധ്യതകളില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വ്യക്തമാണ്. അതിനും അതിനകത്ത് ഒരു പിന്നൊരു എക്സ്പ്ലനേഷൻ കാര്യമില്ല. കാരണം അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞുണ്ട് ദേവർ ചൈൽഡ്ലെസ്, എലിസബത്ത് കനോട്ട് ബി കൺസീവ്ഡ്. എലിസബത്തിന് ഒരു രീതിയിലും ഗർഭം ധരിക്കുവാൻ സാധ്യതകളില്ലാത്ത ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. എന്നാല് നമ്മൾ മുന്നോട്ട് വായിക്കും, 11 വായിക്കുന്നതോടെ 13 വരെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു. നമുക്ക് മനസ്സിലാവും ഇവിടെ ഇവിടെ സക്രിയാവ് ദൈവസന്നിധിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ അവൻ പ്രത്യക്ഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇടപാട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവർക്ക് വേണ്ടി അന്ന് പകൽക്കാലം അവിടെ വെളിപ്പെട്ടു. അല്ലെങ്കിൽ ദൈവം അവിടെ ഇറങ്ങുന്നു. ഗോഡ് ഈസ് ഇന്റർവെനിങ് ഇൻ ദർ സിറ്റുവേഷൻ. ദൈവ അവരുടെ വിഷയത്തിന് മേൽ ഇറങ്ങുന്ന ഒരു സമയം നമുക്ക് കാണാം. ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക, ആ സമയത്ത് ഒരു ദൈവദൂതൻ പറയുക, സക്രിയാവേ നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ഐ ഹേർഡ് യുവർ പ്രേയർ. ഇംഗ്ലീഷ് പറയുന്നത് ഐ ഹേർഡ് യുവർ പ്രേയർ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഈ കുടുംബത്തെ കുറിച്ച് ഒരു പ്രത്യേകത മനസ്സിലാക്കി ഞാൻ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇവര് ജസ്റ്റ് നീതിയോടും ദൈവവചനം അനുസരിക്കുന്നവർ മാത്രമല്ല, ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവർ മാത്രമല്ല, ഒരു പ്രത്യേകത ഉണ്ട്, ഇവര് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ
ദൈവസന്നിധി നീതിയോടും ദൈവവചനത്തിന് വേണ്ടി ദൈവ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തോട് ദൈവാത്മാ വ്യക്തമായി പറഞ്ഞേ, നമ്മൾ സാധാരണ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് കേൾക്കുന്ന മാത്രമല്ല അതിന് മറുപടി തരുന്ന ഒരു ദൈവത്തെയാണ്. He not only hears our prayer but he answers our prayer. That's why God said, I heard your prayer, I have answered your prayer. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ വിഷയം ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻട്രഡക്ഷൻ പറഞ്ഞോളെ. ആഗ്രഹിക്കും നമ്മൾ ഇന്ന് ഇന്ന് ദൈവം നോക്കുന്ന ഒരു കൂട്ടത്തെയാണെന്ന് പറഞ്ഞാൽ, നീതിയോടും ദൈവ സത്യത്തിന് വേണ്ടിയും ദൈവവചനത്തിന് ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് നോക്കുന്നത്. കാലം കഴിയുമ്പോൾ മാറുന്നതല്ല ദൈവവചനം, അല്ലെങ്കിൽ കാലം കഴിയുമ്പോൾ നമ്മുടെ ബെനിഫിറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അനുകൂലത്തിനനുസരിച്ച് നമുക്ക് ഒക്കുന്ന രീതിയിൽ ദൈവവചനവും ദൈവ ഉപദേശവും മാറ്റുന്ന അല്ല ദൈവവചനം. ആ വചനത്തിന് ഇന്ന് ജീവനുണ്ടെങ്കിൽ ഇന്ന് 2000 വർഷം മുമ്പേ യേശു പറഞ്ഞ വാക്കുകൾക്ക് ഇന്നും വിലയുണ്ട്, അല്ലെങ്കിൽ 6000 വർഷം മുമ്പ് മോശ പറഞ്ഞ വചനത്തിന് ഇന്നും വിലയുണ്ട്. അന്ന് ആ വചനത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം, ആ വചനപ്രകാരം ജീവിക്കണം. നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ അനുസരിച്ച് നമ്മുടെ അനുകൂലമായി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വചനത്തെ മാറ്റി ആ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ നമുക്ക് വളർച്ചാനോ അതിനെ ബെൻഡ് ചെയ്തോ നമുക്ക് എങ്ങനെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അത് അനുകൂലമാവും, അത് അങ്ങനെ മതി ഇങ്ങനെ മതി എന്നല്ല, ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവം ഈ നാളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവിക ഉപദേശത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ കുടുംബം ഇവിടെ നമ്മൾ കാണുമ്പോൾ, ദൈവത്തിന്റെ ബൈബിൾ എന്നെ കേൾക്കുന്ന ദൈവബൈബിളെ ദൈവസഭയെ ഒരു സത്യത്തിന് വേണ്ടി സത്യ ഉപദേശത്തിന് വേണ്ടി ദൈവവചനത്തിന്റെ പാലിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ കൂട്ടത്തെയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെയാണ് ദൈവം ഈ നാളുകളിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വചനത്തിന് വിലയില്ല, ആൾക്കാർക്ക് അനുകൂലം അനുസരിച്ച് വചനം പ്രസംഗിക്കുന്ന കാലഘട്ടത്തിലാണ്. ഒരു മകനെ മനസ്സിലാക്കണം, നമുക്കനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല ദൈവവചന പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവ ഇതാകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, അവന്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രമാണത്തിന് വേണ്ടി നിൽക്കാം, ഏത് സാഹചര്യമായാലും എന്ത് വന്നാലും ഈ പ്രമാണത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ആ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇവിടെ സക്കരിയാവും എലിസബത്ത്. അവരെ കുറിച്ച് ചരിത്രമൊക്കെ പറഞ്ഞു, അവരൊക്കെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല കുടുംബമാണ്. ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് ഇന്ന് പലർക്കും പാരമ്പര്യം പറയാനുണ്ട്, ഇന്നാളുടെ വീട്ടിൽ ഇന്ന കുടുംബത്തിൽ നിന്ന് വന്നതാ, ഇന്ന ഫാമിലിന്ന് വന്നതാ, ഇന്ന ഫാമിലിയാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതിനേക്കാട്ടി അപ്പുറമായി നീ ദൈവമായിട്ടുള്ള ബന്ധം എത്ര മാത്രമുണ്ട്, എന്റെ ദൈവത്തിന്റെ വചനമായിട്ടുള്ള നിന്റെ സമർപ്പണം എത്ര മാത്രമുണ്ട്, ദൈവവചന അനുസരണത്തിന് എത്ര മാത്രമുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കണ്ട അപ്പുറമായി ഏത് കുടുംബത്തിൽ വന്നതോ, നമ്മുടെ പാരമ്പര്യം 50 വർഷം 40 വർഷത്തെ പെന്തിക്കോസ്തിന്റെ പാരമ്പര്യത്തിന് അപ്പുറമായി ദൈവവചനത്തിന് വേണ്ടി ദൈവവചനത്തിന്റെ നീതിക്ക് വേണ്ടി ദൈവവചന അനുസരിക്കാൻ വേണ്ടി ദൈവ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവം ഈ ദിവസങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ അനുസരിക്കുവാൻ ഈ കുടുംബത്തെ പോലെ ഒരു വചനം അനുസരിക്കുന്ന കുടുംബമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ബ്ലെയിംലെസ് ആയി ഒരിക്കലും ആരും കുറ്റം പറയാത്ത രീതിയിൽ ആരും നിന്നെ ചൂണ്ടി പറയല്ലേ ഇതിങ്ങനെ ദൈവ ഇവർ ബന്ധിക്കോസ്കാര ഇവ വിശ്വാസിയ ഇവ വചനപ്രകാരം ജീവിക്കുന്ന അല്ലെന്ന് പറയാതിരിക്കുന്ന നമ്മൾ കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ദൂതം പറയുന്നു നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ മുന്നോട്ട് വായിക്കും, 13 വായിക്കും തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനൊരു പൈതലുണ്ടാകാൻ പോവാ, ഒരു മോൻ ഒരു മകനുണ്ടാവും, അവന് യോഹാനെന്ന് പേരിടണം, യോഹാനെന്ന് അവനെ കുറിച്ചുള്ള പ്രത്യേകത എഴുതിയിട്ടുണ്ട്, അവന്റെ പ്രവൃത്തി എന്താണ് എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം കേട്ടു. 18 വാക്യം വന്നപ്പോൾ സക്കരിയാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാ, ഇത് എങ്ങനെ സാധിക്കും, പ്രൊഫസറോ എങ്ങനെ ഞാൻ അറിയും. കാര്യം ഞങ്ങള് ഞങ്ങളുടെ മാനസികമായ രീതിയിൽ ഞങ്ങളിൽ ഒരു സാധ്യതയില്ല, ഇതെങ്ങനെ സംഭവിക്കും, ഹൗ ഇറ്റ് ഗോയിങ് ടു ഹാപ്പൻ, ഇതെങ്ങനെ സംഭവിക്കാൻ പോവാ, ഞങ്ങൾ എങ്ങനെ അറിയാം സംഭവിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ മാനസികമായി നോക്കിയാൽ അസാധ്യതകൾ മാത്രം. കാര്യം ആ 7 വാക്യത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തി പറയുന്നുണ്ട് ദേവർ ചൈൽഡ്ലെസ്, ഒരു ദേവർ ഓൾഡ്, അവർ പ്രായമുള്ളവർ വയസ്സായവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാ ഒരു കാര്യം എന്നെ ഞാൻ ഇത് ഭാഗം വായിച്ചപ്പോൾ ഒരു മനസ്സിലാക്കിയത്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വയസ്സോ കാലമോ നമ്മൾ അളക്കുന്ന രീതി ഒന്നും അല്ല ദൈവപ്രവർത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവവേദലെ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു എവിടൊക്കെ സാധ്യതകൾ ഇല്ലയോ
അവിടെ നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എല്ലാ സാധ്യതകളുള്ളിടത്തല്ല, എവിടെ സാധ്യതകളില്ലയോ മാനസികമായി നോക്കിയാൽ ഒരിക്കലും നമ്മൾ നടക്കത്തില്ല, ഒരിക്കലും സംഭവിക്കത്തില്ല, ഇങ്ങനെ സംഭവം നടക്കത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും നീ ഇവിടെ ഇരിക്കണമെങ്കിൽ നിന്റെ രോഗത്തെക്കുറിച്ച് നീ ഭാരപ്പെടും ഒക്കത്തില്ല, ഇതിനൊരു വിടുതലില്ല, ഇതിന് സൗഖ്യമില്ല, ഒരിക്കലും സംഭവിക്കത്തില്ല നീ പറയുകയാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നിനക്ക് വേണ്ടി അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ ഇന്ന് സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇവൻ അസാധ്യത പറയാൻ ഒത്തിരി ഉണ്ട് കാര്യം പറഞ്ഞാൽ. ഹെൽപ്പ് നമുക്ക് മാനസിക ചിന്തിച്ച് ഇന്നത്തെ കാലത്ത് സയൻസ് പ്രകാരം ഇന്നും എനിക്കറിയാം ഒത്തിരി ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ എന്നെ 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 ശ്രദ്ധിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞാലും പറയാം ഇത് സാധ്യമല്ല ഫാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം ഇന്ന് അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. സക്രിയാവിനും അറിയാം എലിസബത്തിനും അറിയാം ഇതൊന്നും സാധ്യമുള്ള കാര്യങ്ങളല്ലെന്ന്. അത് ഒരു വിഷയം മനസ്സിലാക്കണം. ഇവർ ദൈവത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവ സത്യത്തിന് വേണ്ടി, ദൈവ വചനത്തിന്റെ അനുസരിക്കാൻ വേണ്ടി നിന്ന ജനത്തോട് ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് അറിയാമോ? ചിലതൊക്കെ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം ഇവിടെ മനുഷ്യരാൽ സാധ്യമുള്ളതിനെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്ന ദൈവമല്ല. എവിടൊക്കെ മനുഷ്യൻ അസാധ്യ ദേശു പറഞ്ഞു മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലവും സാധ്യം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കഴിയുന്ന നമ്മളെ കൂടെ പ്രവർത്തിക്കാനൊക്കെ നമ്മളെ ചെയ്യാനൊക്കെ കാര്യങ്ങളൊന്നുമല്ല ദൈവം ചെയ്യുന്നത്. അതിനപ്പുറമായി മനുഷ്യന്റെ ചിന്തയ്ക്കപ്പുറമായി, മനുഷ്യന്റെ ആലോചനയ്ക്കപ്പുറമായി, മനുഷ്യന്റെ പ്രവർത്തിക്കപ്പുറമായി, മനുഷ്യൻ ചിന്തിച്ചുണ്ടാക്കുന്നതിനെക്കാട്ടി അപ്പുറമായി പ്രവർത്തിക്കാനും അതിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താനും ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് പകരാത്രിക്കാലം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആഗാറിനോട് ചോദിച്ച ആഗാറ് പറയും എന്റെ സഹോദരങ്ങളെ എന്റെ കയ്യിലൊരു ആകെ ഒരു തുരുത്തി വെള്ളമേ ഉള്ളൂ, അബ്രാം തന്ന ഒരു തുരുത്തി വെള്ളമേ ഉള്ളൂ, അതിക്കുള്ള ഒന്നുമില്ല, ഒരിച്ചിരി അപ്പം ഉണ്ട്, ഐ ഹാവ് ലിറ്റിൽ വാട്ടർ ആൻഡ് ലിറ്റിൽ ബ്രെഡ് വിച്ച് ഇസ് ഗിവൻ ബൈ മൈ മാസ്റ്റർ. എന്റെ യജമാൻ തന്ന ഇത് മാത്രമേ, വേറെ ഒന്നും എന്റെ കയ്യിലില്ല. സ്തോത്രം. അവിടെ സാധ്യത അത്രേ ഉള്ളൂ, ഒരു തുരുത്തി വെള്ളം ഒച്ചിരി അപ്പമേ ഉള്ളൂ അവിടെ സാധ്യത. ആ സാധ്യത കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു മരത്തിന്റെ നിഴലിൽ കൊണ്ടിട്ടിട്ട് അവിടെ ദൂരെ കുഞ്ഞിനെ മരണം കാണാതിരിക്കാൻ വേണ്ടി ദൂരെ പോയിരിക്കുക. സ്തോത്രം. സാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ സാധ്യത ഒരു തുരുത്തി വെള്ളം, അല്ലെങ്കിൽ അബ്രാം കൊടുത്ത ആ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ സകല സാധ്യത അവിടെ ഓർത്ത് എല്ലാം അടഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. ഇതോടുകൂടി അബ്രാം തന്ന സാധ്യതകളെല്ലാം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ യജമാനൻ തന്ന സകല സാധ്യതകളും അടഞ്ഞെന്നാണ് തീരുമാനിച്ചു. അന്ന് അപ്പുറത്തെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഒരു ദൈവത്തിന്റെ ഇടപാടിൽ, അവിടെ ഇടപാട് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുക, അല്ലെങ്കിൽ ദൈവം ഇടപെടുന്ന അവിടെ ദൈവത്തിന്റെ ദൂതൻ അവിടെ രാത്രി ഇറങ്ങി, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ഇറങ്ങി അവളോട് പറയും മകളെ ആകാരം എന്തിനെവിടെ നിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുഞ്ഞിനെ ഞാൻ കരച്ചിൽ കേട്ടു. ഇവിടെ ഇറങ്ങി തിരിച്ചത് ഒന്നുമില്ലാതെയായി, ജസ്റ്റ് ഒരു അപ്പോ അല്ലെങ്കിൽ ഒരു തുരുത്തി വെള്ളം കൊണ്ട് ഇറങ്ങിയെങ്കിൽ അവളോട് പറയാം യു വിൽ ബി യുവർ സൺ, ഹാവ് എ ഗ്രേറ്റ് നേഷൻ, വലിയൊരു രാഷ്ട്രം, വലിയ രാജ്യമായിട്ട് അവനെ മാറ്റും. ദൈവത്തിന് വാഗ്ദാനം മേലെ. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം എന്നെ കണ്ടും അബ്രാം ഒരിക്കലും പ്രതീക്ഷിച്ച് ഇറക്കി വിട്ടപ്പോ ഒരിക്കലും പ്രതീക്ഷിച്ച് കണ്ടില്ല ഇവന് അനാഥനായി പോവും, ഒന്നുമില്ലാത്തനായി പോവും, ജീവിക്കോട്ടെ എന്നുള്ളത് വിട്ടായിരിക്കും. അന്ന് അവർ ദൈവം കണ്ടത് അവനിന് വലിയൊരു രാജ്യം, വലിയൊരു നേഷൻ, നിന്നെ വലിയൊരു രാജ്യനായി അല്ലെങ്കിൽ രാജ്യമായി തീർക്കും ഇന്ന് രാത്രിക്കാലം, അല്ലെങ്കിൽ നിന്നൊരു വംശമായി തീർക്കും ഇന്ന് രാത്രിക്കാലം. എന്നെ കേൾക്കുന്ന ദൈവമേതിലെ നമ്മളെ കാണുന്ന കാഴ്ചപ്പാടിലല്ല ദൈവം കാണുന്നത്, പലരും കാണുന്ന കാഴ്ചപ്പാടിലല്ല നമ്മളെ ദൈവം കാണുന്നത്. ദൈവം നമ്മളെ കുറിച്ച് കാണുന്നത് നമ്മളിൽ അസാധ്യതകളെ, ഇന്ന് കാണുന്ന അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പലരും നീ അസാധ്യമായി കാണുന്നുണ്ടോ? ഒരു വിഷയം മനസ്സിലാക്കണം, നിന്നെ വിളിച്ച ദൈവത്തിന് അതൊന്നും അസാധ്യമല്ല, അവൻ സാധ്യതകളെ ഉണ്ടാക്കുന്ന ദൈവമാണ്. എവിടൊക്കെ ഒന്നും പ്രവർത്തി വെളിപ്പെടുത്തണം, മരുഭൂമിയിലെ ഉറവകളെ കൊണ്ടുവരാൻ ശക്തനായ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന കുടുംബങ്ങളോട്, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്, നിന്റെ സാഹചര്യം എന്ത് മോശമായാലും നീ ഒന്ന് അസാധ്യതകൾ മാത്രം കാണുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ദൂതറിയിക്കുന്നു, ചില സാധ്യതകൾ നിലനിന്ന് കാണുന്നുണ്ട്, നിന്റെ കുടുംബത്തിന് ദൈവം കാണുന്നുണ്ട്, നിന്റെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ഇവനൊക്കെ എന്തോ അയച്ചീരാനാ, നമ്മൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പലരും കണ്ടവരി പറയും ഓ ഇന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല മാസ്റ്ററെ, തലമുറയെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒന്നും പ്രതീക്ഷയൊന്നുമില്ല, യു കെ വന്നിട്ടും പ്രതീക്ഷയൊന്നുമില്ല. ചിലർ പറയും ഗൾഫിലൊക്കെ കാണുന്ന ആൾക്കാരെ കാണും മാസ്റ്റർ ഇവിടെ ആയാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല മാസ്റ്റർ, ഞങ്ങളിവിടെ ചുമ്മാ വന്നതേ ഉള്ളൂ, പ്രതീക്ഷിക്കാനൊന്നുമില്ല. പലരും പറയാറുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ മാസ്റ്റർ, ഇവിടെ ജീവിച്ചു പോകുന്നു ആണ് പ്രയാസം. അന്ന് പലരും അസാധ്യ ഇങ്ങനെ പറഞ്ഞ നിരാശയുടെ വാക്കുകളാണ് പറഞ്ഞത്, അയ്യോ എന്ത് അസാധ്യതകൾ മാത്രം അസാധ്യതകൾ മാത്രം അസാധ്യതകൾ. അന്ന് ഒരു കാര്യം മനസ്സിലാക്കണം,
ഇന്ന് രാത്രികാലം എന്റെ ദൈവം എവിടെ അസാധ്യതകളുണ്ടോ അവിടെ സാധ്യമാക്കുന്നു. നിന്റെ തലമുറയെ കുറിച്ച് ഇന്ന് നീ പ്രതീക്ഷയോട് പറയണം, നിന്റെ തലമുറയെ നോക്കി പറയണം, എന്റെ ദൈവത്തിന് ഇതിനുമേൽ സാധ്യതയുണ്ട്, എന്റെ ദൈവത്തിന്മേൽ സാധ്യതയുണ്ട്. ദൈവദാസനെ സഭയെ കണ്ടിട്ട് പറയണം, ഈ സഭയ്ക്കകത്ത് ദൈവത്തിന് സാധ്യതയുണ്ട്. കുടുംബങ്ങളെ കണ്ട് പറയണം, ഇതിനകത്തൊരു സാധ്യത ദൈവത്തിനുണ്ട്. ഈ ദേശത്തെ കണ്ട് നീ താമസിക്കുന്ന ഏരിയയെ കണ്ട് പറയണം, ഈ ദേശത്തോടെ എനിക്കൊരു സാധ്യതയുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സാധ്യതയുണ്ട്. സക്രിയാവും എലിസബത്തും വയസ്സായ ഒന്നും സാധ്യതയില്ലെങ്കിൽ ഇന്ന് ദൈവാത്മ പറഞ്ഞ സാധ്യത ഉണ്ട്. ഒരു നീ ഭയപ്പെടണ്ട, നിനക്കൊരു കുഞ്ഞുണ്ടാവും. അത് ആ വിഷയം അവിടെ നിർത്തട്ടെ. നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ദൈവദൂതൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ യോഹാനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അവൻ എന്തായിരിക്കും? സ്തോത്രം. ഞാൻ ഓർക്കുമായിരുന്നു ഈ പ്രായുള്ള അപ്പച്ചനെ അമ്മച്ചിയാ ദൈവം കണ്ടത്, വലിയൊരു പ്രവർത്തിക്ക് വേണ്ടി കണ്ടത്. പ്രൈസ് ലോർഡ്. പലരും ചോദിക്കണം, പാസ്റ്റർ എന്നെ കൊണ്ട് എന്തോ ചെയ്യാനോ കർത്താവ്, ഞാനെന്തോ ചെയ്യാനാ, 10-60 വയസ്സായോ 70 വയസ്സായി, ഇനി എന്തോ ചെയ്യാനാ? പ്രൈസ് ലോർഡ്. ഞാനെന്തോ ചെയ്യാനാ? അതിൽ പലരും പറയും ഞങ്ങളുടെ കഴിഞ്ഞു, ഞങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങളുടെ ഉള്ള കാലമാണ്, നിങ്ങളുടെ സമയമാ. പലരും പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ദൈവം നിന്നെ കണ്ടേക്കുന്ന ഒരു വലിയൊരു പദ്ധതിക്ക് വേണ്ടിയാ. പ്രൈസ് ലോർഡ്. അത് മോൺസി പാസ്റ്റർ കണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മോൻസി പാസ്റ്റർ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതേസമയത്ത് മനോജ് പാസ്റ്റർ കൊണ്ട് ചെയ്ത കാര്യങ്ങൾ കർത്താവ് മനോജ് പാസ്റ്റർ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും, വേറെ ആരും അത് ചെയ്യാനൊക്കത്തെ. പ്രൈസ് ദി ലോർഡ്. എലിസബത്തും സക്രിയായും നിന്നെ കണ്ടേക്കുന്നത് ഒരു ലോകത്തെ രക്ഷിക്കാൻ വരുന്ന യേശുവിന്റെ വഴികാട്ടിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. വേറെ ആരും കണ്ട് ദൈവം കണ്ടത് അവർ സക്രിയാവിനെ എലിസബത്തിനെ മാത്രമാണ്, വേറെ ആരെയും കൊണ്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കാണുന്ന എന്നെ കേൾക്കുന്ന ദൈവത്തിനോട് പറഞ്ഞ്, നിന്നെ എവിടെ ആക്കണം, നീ ഏത് സ്ഥാനത്താകണം, ഏത് രീതിയിലാകണം എന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി ദൈവം കേറ്റി തന്നെ ചെയ്യും, ദൈവം കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും. ആരത് തടഞ്ഞാലും, ആരത് എന്ത് ചെയ്താലും, ആരതിനെന്ത് പ്രവർത്തിച്ചാലും, ഏത് മന്ത്രവാദം ചെയ്താലും, ഏത് തടസ്സങ്ങൾ ചെയ്താലും, ഏത് പിശാചികളോട് വാദിച്ചാലും, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിന്നെ ദൈവത്തിനൊരു പദ്ധതിക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതി നടക്കുക തന്നെ ചെയ്യും. നമ്മളെപ്പോഴും പ്രൈസ് ലോർഡ്, ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യേണ്ട പദ്ധതി വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യത്തില്ല. അത് പ്രകാരം നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ നിന്നെ യു കെയിൽ കൊണ്ടുപോയത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെങ്കിൽ, അവിടെ ആക്കിയിരിക്കുന്ന ഒരു ദൈവ പദ്ധതിയാണെങ്കിൽ, നിന്നെ കൊണ്ട് എന്ത് ചെയ്യണം ദൈവം ആൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നിൽ കൂടെ തന്നെ അത് ചെയ്തെടുക്കും. പ്രൈസ് ലോർഡ്. അതിന് സബ്സ്റ്റൻസ് ആയിട്ട് ആരെയും വേണ്ട, അതിന് വേറെ ഒരാളെ ഒന്നും ആവശ്യമില്ല, അതിനുവേണ്ടി വേറെ ആളെ ദൈവം നോക്കത്തും ഇല്ല. എലിസബത്തും സക്രിയാവെ നിന്നെ കണ്ടത് യോഹാനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. ജോൺ നിന്നിൽ കൂടെ പുറത്തു വരണം. ജോൺ ഹാസ് ടു കം ഔട്ട് ഫ്രം യു, നോട്ട് ഫ്രം സംബഡി എൽസ്. യു ആർ പ്ലാൻഡ്, യു ആർ ഇൻ ദാറ്റ് ഗോഡ്സ് പ്ലാൻ. നീ ദൈവത്തിന്റെ പ്ലാനിലുള്ളവനാ, നീ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളവനാ. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം പലരും പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ വലിയ ശാപമൊക്കെയാ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ തലമുറ അപ്പന്റെ കാലത്ത് മുതൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ശപിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒന്നും ഒരു നന്മയില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പോയരാ. ഒരിക്കലും പറയല്ലേ, നിങ്ങൾ പറയണം നിങ്ങൾ വിശ്വാസത്തോടെ പറയണം, ഇല്ല എന്റെ കുടുംബത്തെ അതിനു വേണ്ടി കണ്ടിട്ടുള്ളത്, ഞാൻ ശപിക്കപ്പെട്ടുപോലെ കണ്ടത് അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി കണ്ടതല്ല. എന്നെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇവിടെ ഉയർത്തോ തന്നെ ചെയ്യും. എന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം മാനിക്കും തന്നു. എന്റെ തലമുറയെ കൊണ്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിന്റെ തലമുറയെ തന്നെ ദൈവം കാണും, വേറെ ഒരാളെ അല്ല, നിന്റെ തലമുറയെ തന്നെ ദൈവം മാനിക്കുന്നു, ദൈവം ഉപയോഗിക്കും, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെ കണ്ട ചെറിയ പദ്ധതിക്ക് വേണ്ടിയല്ല, വലിയൊരു പദ്ധതിക്ക് വേണ്ടി കണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈദലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവിതങ്ങളെ കുറിച്ചും ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. കുടുംബങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ വിശ്വാസത്തോട് പറയണം, നിന്റെ വാക്കുകൾ പറയണം, നീ ശപിക്കുന്ന വാക്കുകളെല്ലാം പറയണ്ടേ, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ പദ്ധതിയിലുള്ള പൈതലാണ്, ദൈവം കണ്ട പൈതലാണ്. ഇവളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, ആ പദ്ധതി കേറി തന്നെ ചെയ്യും എന്ന് നമ്മൾ വിശ്വാസത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഗുണപ്പെടാൻ പോകുന്നില്ല, ഒരിക്കലും ശരിയാകാൻ പാടില്ല. നമുക്ക് പറയാനൊക്കെ കാര്യം എന്ന് പറയാ, ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണെങ്കിൽ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും പ്രതീക്ഷ വല്ല കേട്ടോ, ദൈവത്തിന്റെ ആത്മ വ്യക്തമായി പറഞ്ഞു, പലരുടെയും പ്രതീക്ഷ നിന്നെ നാശമായിരിക്കും, പലരുടെയും പ്രതീക്ഷ നിന്നെ ഒരിക്കലും ഗുണപ്പെടല്ലേ, ഒരിക്കലും നല്ലയാകലേ, നീ അനുഗ്രഹിക്കപ്പെടല്ലേ, നീ മാനിക്കപ്പെടലേ എന്ന് പലരും ആഗ്രഹിച്ചു കാണും. അന്നത് ഒരു കാര്യം മനസ്സിലാക്കണം, നീ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതുകൊണ്ടാണ് ഇന്ന് രാത്രി കാലം നീ അവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ആരാണ്ടൊക്കെ പ്രൈസ് ലോർഡ്. പാസ്റ്റർ എന്താ നിങ്ങളുടെ മാതാപിതാക്കളോ ആരൊക്കെ ഒത്തിരി കരഞ്ഞുകൊണ്ടാ നീ ഇന്ന് ദൈവത്തിന്റെ പദ്ധതിയിലായിരിക്കുന്നത്? ആരാണ്ടൊക്കെ കരഞ്ഞു നിന്റെ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അവരെയും കൊണ്ടുള്ള ദൈവിക പദ്ധതി നിന്നിൽ കൂടി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. ചിലർക്ക് ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ദൈവം. ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ ആത്മാ വ്യക്തമായ ഒരു ദൂത് ഇന്ന് രാത്രികാലം കൈമാറുന്നു. ദൈവസഭയെ നിന്നെ അവിടെ ആക്കിയിരിക്കുന്നത്, ആ ദേശത്ത് ആക്കിയിരിക്കുന്നത് ഒരു പദ്ധതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആ ദൈവദാസനെ ആ കർണാടകയിൽ ആ ഗ്രാമം കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച് ആ ദേശത്ത് കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി തന്നെയാണ്. അത് കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. അത് എന്നെ കൊണ്ടോ വേറെ ആരെയും കൊണ്ടല്ല, ആ ദൈവദാസനെ കൊണ്ട് ആ സഭയെ കൊണ്ട് തന്നെ ചെയ്യും ചെയ്യും. Praise the Lord. Hallelujah. ഇന്ന് രാത്രി കാലം നീ വിശ്വസിക്കാൻ തയ്യാറാണോ? ചില ദൈവിക പദ്ധതിയിൽ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാ. ചില കുടുംബത്തെ നീ നോക്കി ദൈവതലത്തിന് ആത്മാ പറയുന്നു, നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എലിസബത്തിനും സക്രിയാവിനും ഒരു പ്രതീക്ഷയില്ല, കാര്യങ്ങൾ എല്ലാം യൂസ്ലെസ്. നോ പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥ, ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ. ഇന്ന് നീ പറഞ്ഞ പ്രതീക്ഷയ്ക്ക് അപ്പുറമായ ഒരു പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാ. നിന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടാൻ പോവാ. നീ പറയുന്ന വാക്കൊക്കെ അപ്പുറമായി ഒരു ദൈവപ്രവൃത്തി. സക്രിയാവ് എലിസബത്തിനോട് പറഞ്ഞു, നമ്മുടെ ഇതൊക്കെ ഉള്ളു, നമ്മൾ എത്രയും എന്തൊക്കെ ചെയ്ത് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ മരിക്കാം. ഇത് പലരും പറയാറുണ്ട്, ഓ പാസ്റ്ററെ ജീവിച്ച് എങ്ങനെയും ജീവിച്ച് മരിക്കണം, എന്തെങ്കിലും ഇച്ചിരിയൊക്കെ ചെയ്യണം. അല്ല, വലിയ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കി ദിവസങ്ങളിൽ ആ വെളിപ്പാടോട് മുന്നോട്ട് പോകണം. ദൈവസഭ ആ കാഴ്ചപ്പാടോട് മുന്നോട്ട് പോയെങ്കിലേ ഒരു ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടാൻ ഒക്കത്തു. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് 25-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം പറഞ്ഞു. മനുഷ്യരുടെ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. God has shown favor to me. ദൈവം എന്റെ മേൽ കടാക്ഷം കാണിച്ചു. സ്തോത്രം. അത് മാത്രമല്ല, മനുഷ്യന്റെ മുന്നിലുള്ള നിന്ന മാറ്റി. പ്രൈസ് ലോർഡ്. He has taken my disgrace among the people. ജനത്തിന്റെ മധ്യത്തിലുള്ള എന്റെ നിര അല്ലെങ്കിൽ നിന്ന എന്നെ ആൾക്കാർ നിന്ദിച്ചോളാം. എന്നെ വ്യക്തമായി പറഞ്ഞു, നിന്ദിച്ചു കാണും. ഈ ഇവര് ഇവര് വലിയ ശുശ്രൂഷക്കാരാ, ഇവര് വലിയ വിശ്വാസികളാ, ഇവര് വലിയ അഭിഷക്തരാ, ഇവര് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാ ഇവർക്ക് വേണ്ടതില്ല പറയായിരിക്കും, പലരും പറയും. എന്നാ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവത്തെയല്ല നീ സേവിക്കുന്നത്. നീ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവവചനത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന കുടുംബമേ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാ വ്യക്തമായി പറയുന്നു, നിന്നെ ഞാൻ നിന്ദിക്കപ്പെടുവാൻ, നിന്നെ ലജ്ജിക്കപ്പെടുവാൻ ഒരിക്കലും അവൻ അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തെ ലജ്ജിക്കപ്പെടുവാൻ, നിന്റെ സഭയെ ലജ്ജിപ്പിക്കുവാൻ സ്വർഗം അനുവദിക്കുന്നില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. നീ ലജ്ജിക്കപ്പെടാൻ വേണ്ടി വിളിച്ചതല്ല, നീ ലജ്ജിക്കപ്പെട്ട് നിരത്തിന് മുമ്പേ ലജ്ജിക്കപ്പെട്ട് ഞാൻ നീ ഒരിക്കലും തലവെക്കാതിരിക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല. അവർ എപ്പോഴും ശുശ്രൂഷ കഴിഞ്ഞിട്ട് വരുമായിരിക്കും. സക്രിയ അല്ലെങ്കിൽ എലിസബത്ത് പറയായിരിക്കും, നമ്മുടെ അവസ്ഥ ഇതായി പോയല്ലോ, നമ്മൾ ഇന്ന് നമ്മുടെ തല നൂർത്ത് നിൽക്കും. സ്തോത്രം. നമ്മൾ ഇന്ന് രാത്രി കാലം ചില ജീവിതങ്ങളോട് ദൈവത്തിന് ആത്മാ പറഞ്ഞു, ഞാൻ ദയ കാണിക്കാൻ പോവാം. അങ്ങോട്ട് ആ ഫേവർ, ഞാൻ നിങ്ങളുടെ മേൽ കടാക്ഷം കഴിക്കാൻ പോവാം. ചില ആ സ്നേഹിക്കുന്ന ദൈവം, ആ കരുണയുള്ള ദൈവം ഇന്ന് ചിലരോട് വ്യക്തമായി പറഞ്ഞു, ഞാൻ നിന്റെ മേൽ കടാക്ഷിക്കാൻ പോവാം, നിന്നെ കടാക്ഷിക്കാൻ പോവാം. എന്താണല്ലോ ദൈവം ചിലരോടൊക്കെ ദൈവം ഒരു ചില ആ സ്നേഹിക്കുന്ന ദൈവം പറയും, നിന്നെ ഞാൻ കടാക്ഷിക്കാൻ പോവാ. ഐ ഗോണ്ട് ഹാവ് ഫേവർ ഓൺ യു. ഐ ഗോണ്ട് ഹാവ് ഫേവർ ടു യു. പ്രൈസ് ലോർഡ്. എലിസബത്ത് പറയും, എന്റെ ദൈവം എന്റെ മേൽ കടാക്ഷ തോന്നി. ഗോഡ് ഹാസ് ഫേവർ. ലോർഡ് ഹാസ് ഷോൺ ഹിസ് ഫേവർ അപ്പോൺ മീ. എന്റെ ദൈവം എന്റെ മേൽ കടാക്ഷം അല്ലെങ്കിൽ ദയ കാണിച്ചത്. പ്രൈസ് ലോർഡ്. ഫേവർ. ആ ഫേവർ ഇംഗ്ലീഷ് വേർഡാണ്, റൈറ്റ് വേർഡ്, ഫേവർ. പ്രൈസ് ലോർഡ്. ആർക്കാണ്ടൊക്കെ ഒരു ദൈവിക ഫേവർ ഇന്ന് രാത്രി കാലം വെളിപ്പെടുന്നു. ആ ഓരോ കുടുംബം, ഓരോ വ്യക്തികളും, ചില വ്യക്തികൾ വ്യക്തമായി ചില ഫേവർ വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. ദൈവം കരുണ ചെയ്യുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണോ? നീ വിശ്വസിക്കാൻ തയ്യാറാണോ? നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റി ഇന്ന് രാത്രി കാലം ദൈവം തരാൻ പോവാ. നിന്ദിക്കപ്പെടുന്ന ഒരു ദൈവം, നിന്നെ നിന്ദിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഒരിക്കലും ലജ്ജിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ നിന്ദിക്കപ്പെടും, നീ നിന്നാപാത്രമായി തീരാൻ, നീ ഒന്നും ഇല്ലാത്തവനായി തീരുവാൻ
ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ആക്കിയിരിക്കുന്നത് അവരോട് ആയിക്കുന്നത് നീ ലജ്ജിക്കപ്പെടണമല്ല, നിന്നെ കൊണ്ട് അനേകർ മാനിക്കപ്പെടണം, നിന്നെ കൊണ്ട് അനേകർ നിന്നിൽ കൂടെ വെളിപ്പെടുന്ന ദൈവിക വെളിപ്പെട് നിന്നെ കൂടുതൽ ദൈവപ്രവർത്തി അനേകർക്ക് ഒരു അനുഗ്രഹമായി, അനേകർക്ക് വിടുതലായി, അനേകരെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ സക്രിയാവേ നിന്നിൽ കൂടെ വരുന്ന തലമുറ ചുമ്മാതുള്ള തലമുറയല്ല, നിന്നിൽ കൂടെ ഉള്ള ദൈവപ്രവർത്തി ചുമ്മാതുള്ള ഒരു പ്രവൃത്തിയല്ല, നിന്നെ നിന്ദിക്കപ്പെടുന്നതല്ല, നിന്നെ നിന്നെ ലജ്ജിപ്പിക്കുന്നതല്ല, അതിന്റെ അപ്പുറമായി വലിയൊരു ദൈവ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കാൻ പോവാ. ഇവൻ ആരംഭം കുറിക്കാൻ മാത്രം വന്നതാ, ഒരു ആരംഭം കുറിക്കാൻ വന്നത് ആരംഭം കുറിക്കാൻ വേണ്ടി, ഒരു ദൈവപ്രവർത്തി ലോകരക്ഷകന്റെ വരവിന് വേണ്ടി, ജനത്തിന്റെ വിടുതലിന് വേണ്ടി, പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തിന്റെ വിടുതലിന്റെ കാരണമായി യേശു ക്രിസ്തുവിന്റെ വഴിയെ ഒരുക്കാൻ വേണ്ടി ഇവന്റെ തലമുറയെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രിക്കാലം നിന്നെ ഉപയോഗിക്കാൻ ശക്തനാണ്, നിന്നെ നിന്ദിക്കുന്നതല്ല, നിന്റെ തലമുറയെ ഉപയോഗിക്കാൻ ശക്തനാണ്, നിന്റെ സഭയെ ഉപയോഗിക്കാൻ ദൈവം ശക്തനാണ്. നിന്നെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം മാനിക്കു തന്നെ ചെയ്യും, വിശ്വസിക്കാൻ അത്ര തയ്യാറാണ്. ഇന്ന് രാത്രിക്കാലം എന്നെ കഴിഞ്ഞ ഒത്തിരി മെസ്സേജ് ഞാൻ നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിക്കാലം ചില അസാധ്യതകൾ സാധ്യമാക്കുന്ന ഒരു ദൈവ പ്രവർത്തി വെളിപ്പെടാൻ ചില മരുഭൂമിയിൽ ഇന്ന് നീ കാണുന്ന നീ പറയുന്ന അസാധ്യതകൾ എന്തൊക്കെയായിരുന്നാലും എന്റെ ദൈവം പറയുന്നു ഞാൻ സാധ്യമാക്കാൻ പോവാ. ചില വ്യക്തികളെ വ്യക്തമായി പറയുന്നു ഞാൻ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. നിന്നെ കൂടെ ദൈവ പ്രവർത്തി അത് വെളിപ്പെടു തന്നെ ചെയ്യും, അത് വേറൊരു കൂടെ അല്ല നിന്നിൽ കൂടെ തന്നെ ചെയ്യും. നിന്റെ കുടുംബത്തെ അതിനു വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കോ തന്നെ ചെയ്യും. നിന്നെ നിന്ദിക്കുന്ന നീ ഒരിക്കൽ നിന്ദിക്കപ്പെടുവാൻ, നീ ലജ്ജിക്കപ്പെടുവാൻ, നിന്ദാപാത്രമായി തീരുവാൻ ഈ കർത്താവിന് വേണ്ടി നിൽക്കുന്നതാണോ, നീ സത്യത്തിന് വേണ്ടി നിൽക്കുന്നതാണോ, ഈ വചനത്തിന് വേണ്ടി മാത്രം പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നതാണോ, ഒരിക്കലും അവനും അല്ല അവന്റെ തലമുറയും ഒരിക്കലും നിന്ദിക്കപ്പെട്ട് ലജ്ജിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രിക്കാലം ചില കുടുംബ ചില വ്യക്തികളുടെ നിന്നെ മാറ്റി എഴുതുന്ന പക രാത്രിക്കാലമാണ്, നിന്നെ നിന്നെ എഴുതി മാറ്റുന്ന രാത്രിയാണ്. ആ വചനത്തിന് വേണ്ടി നിൽക്ക, ആ സത്യത്തിന് വേണ്ടി നിൽക്ക, ഈ സത്യവചനത്തിന് വേണ്ടി നിൽക്ക, ഈ യേശുവിന് വേണ്ടി മാത്രം നിൽക്ക, ഈ ഉപദേശത്തിന് വേണ്ടി മാത്രം നിൽക്ക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. പല ഒറ്റൊരു കണ്ടീഷനേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. ആരോട് കോംപ്രമൈസ്? വചനത്തിന് കോംപ്രമൈസ്, വചനത്തിനോ ദൈവ സത്യത്തിനോ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. ആരെങ്കിലും കാര്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ദൈവം തന്നെ ആരുണ്ടെങ്കിലും. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഞങ്ങൾ ഞാനൊരു വീട്ടിൽ വലിയൊരു വീടിന്റെ ഉദ്ഘാടനത്തിന് പോയി. ചെന്ന് കഴിഞ്ഞു, ഭയങ്കര സ്വീകരണം, ഭയങ്കര കാര്യം, അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ മോനും മരുമോളും വിശ്വാസം വന്നേക്കും, അപ്പച്ചനും അമ്മച്ചിക്ക് വിശ്വാസം വന്നിട്ടപ്പോഴത്തേക്ക് അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. അവർ പ്രതീക്ഷിച്ചു, എന്നോട് പറഞ്ഞു ബാസ് ഒന്ന് ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞു, തല കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം ദൈവസാജ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ. ഷോക്കായിപ്പോയി അവർക്ക്, ഭയങ്കര ഷോക്കായിപ്പോയി. അവർ പ്രതീക്ഷിച്ച് ബാസ് അങ്ങോട്ട് ബ്ലസ് ചെയ്താൽ വിടുമെന്ന് ഞാൻ പറഞ്ഞു. നോ, യു മസ്റ്റ് കം ടു വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനത്തിന്റെ നിങ്ങൾ വരണം, ദൈവ ഉപദേശത്തിന് നിങ്ങൾ വരണം. ഞാൻ രണ്ട് കാലേ രണ്ട് തോണിയിൽ കാലുവെച്ചുകൊണ്ട് നടന്ന നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിടുന്നൊന്നും തരാവത്തില്ല. കാര്യം പറഞ്ഞാൽ പൈസ കൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയാ, ഒരു കാര്യം വേണം, നമുക്ക് അനുകൂലമായ രീതിയിലൊന്നും ഉപദേശത്തിനും വചനത്തിനും നമ്മൾ മുന്നോട്ട് പോകാതെ ഈ വചനത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കാമെങ്കിൽ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. ഈ സത്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം, ദൈവീ ഉപദേശത്തിന് നിൽക്കാം, ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. ഞാൻ എന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയം ഒത്തിരി മുന്നോട്ട് പോയി. ദൈവ യുവജനങ്ങളെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, ഈ കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഈ തന്ന അവസരത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയെ ദൈവം മാനിക്കുന്നു, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവസഭയെ നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ പദവിക്കായി. അത് ഇന്ന് മനസ്സിലാക്കണം. ഇന്ന് രാത്രിക്കാലം ഞാൻ ആ ദൈവത്തിന്റെ വലിയൊരു നിയോഗം നിങ്ങളുടെ മേലുണ്ട്, ദൈവസഭയുടെ വലിയൊരു നിയോഗം. ദൈവം ഇവിടുന്ന് അനേകരെ അയക്കുന്നത്, അനേകരെ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വരാത്തവരെ അയക്കുന്നത് അറിയാം, നിങ്ങളെ അതിനെ അയക്കുന്നത്, അവരെ വിശ്വാസി കൊണ്ടുവരാൻ നിങ്ങളെ ആക്കിയേക്കുന്നത്, റൈറ്റ് ആയ സ്ഥലത്ത് കൊണ്ടിട്ടേക്കുന്നത്, അവിടെ കർത്താവിന് വേണ്ടി അവരെ നേടുവാനുള്ള അവസരമാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക, അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ, അനേകരെ കർത്താവ് ദൈവരാജ്യത്തിന് മാത്രം വേണ്ടി ദൈവിക നിയോഗത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരും ഉപയോഗിക്കട്ടെ. ഈ അവസരം തന്ന ദൈവദാസനും കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു, സഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന നാളുകൾ കർത്താവിന് വേണ്ടി പിന്നെ ദൈവാനി നമുക്ക് കാണാം. ദൈവം സഹായിക്കട്ടെ. അമേൻ.
അസാധ്യങ്ങളിൽ സാധ്യതകൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. പ്രൈസ് ലോർഡ്. പ്രായം ദൈവത്തിന് ഒരു വിഷയമല്ല. എന്തെല്ലാം അസാധ്യതകൾ ഉണ്ടെങ്കിലും കർത്താവിന് അതൊന്നും വിഷയമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൊഫസർ റോഡ്, ദൈവത്തിന്റെ ആത്മാവൊന്നും കൂടെ സംസാരിച്ചല്ലോ. കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തിയോട് വെളിപ്പെടുത്തിയല്ലോ. കർത്താവിന്റെ വിഷയത്തിന് ഓർത്ത് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. തന്റെ കുടുംബത്തെ തന്റെ ശുശ്രൂഷയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇപ്പോൾ നമുക്ക് ചേർന്ന് പാടിയ ഒരു പാട് പാടി കർത്താവിനെ മുഖത്തുപ്പെടുത്താം. കേൾക്കാമോ? ദൈവത്തിന്റെ വധി പരിശുദ്ധനാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിച്ചു. ദൈവദാസനെ അതിനായി ബലപ്പെടുത്തി. നമ്മൾക്ക് കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രത്യാശയുടെ ഗാനം പാടി നമുക്ക് ദൈവത്തെ ഒന്നിച്ച് ആരാധിക്കാം. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ജീവൻ നൽകും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോടുകൂടെ എൻ നിത്യവാസമേ കർത്താവിനോടുകൂടെ എൻ നിത്യവാസമേ അവനിടം വിട്ടു ശരീരബദ്ധരായി അവനിടം വിട്ടു ശരീരബദ്ധരായി ലോകെ അലഞ്ഞാലും ഞാൻ എൻപിടോടടുക്കുമേ ലോകെ അലഞ്ഞാലും ഞാൻ എൻപിടോടടുക്കുമേ എൻ പ്രിയൻ പാർപ്പിടം മനോഹരധർമ്മ്യം എൻ പ്രിയൻ പാർപ്പിടം മനോഹരധർമ്മ്യം മുത്തുകളാൽ നിർമ്മിതമാം പന്ത്രണ്ടു ഗോപുരം മുത്തുകളാൽ നിർമ്മിതമാം പന്ത്രണ്ടു ഗോപുരം കണ്ടാനം ദീക്ഷിടാം നിത്യമായി വാണിടാം കണ്ടാനം ദീക്ഷിടാം നിത്യമായി വാണിടാം എൻ ആത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ എൻ ആത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ എൻ ആത്മവാസമോ മൽപൃതുഗ്രഹത്തിൽ എൻ ആത്മവാസമോ മൽപൃതുഗ്രഹത്തിൽ പൊൻവാതിൽകൾ വിശ്വാസ കണ്ണുകൾക്ക് എത്ര ശോഭിതം പൊൻവാതിൽകൾ വിശ്വാസ കണ്ണുകൾക്ക് എത്ര ശോഭിതം ശുദ്ധരി ശോഭനം അവകാശമാംശാലേ ശുദ്ധരി ശോഭനം അവകാശമാംശാലേ പ്രാവി പരാഗ്രഹത്താൽ വാഞ്ചിക്കും എന്നുള്ളം പ്രാവി പരാഗ്രഹത്താൽ വാഞ്ചിക്കും എന്നുള്ളം എന്നെല്ലാം തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടൂ എന്നെല്ലാം തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടൂ മന്നവനാമൻ യേശുവോട് കൂടെ വാണിടോ മന്നവനാമൻ യേശുവോട് കൂടെ വാണിടോ എന്നെല്ലാം തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടൂ എന്നെല്ലാം തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടൂ മന്നവനാമേശുവോട് കൂടെ വാണിടോ മന്നവനാമേശുവോട് കൂടെ വാണിടോ ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകോ ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകോ കർത്താവിനോട് കൂടെ എൻ നിത്യവാസമേ കർത്താവിനോട് കൂടെ എൻ നിത്യവാസമേ കർത്താവിനോട് കൂടെ എൻ നിത്യവാസമേ ഹല്ലേലൂയ്യ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. നമ്മൾ പിന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ സറിയായിട്ടുള്ള ഞങ്ങളെ നന്ദി കൂടെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ പിന്നെയും ശക്തമായിട്ട് കർണാടകയിലും അതേ ഇന്ത്യയുടെ സ്ഥലങ്ങളിലും ലോകത്തിലും ഒക്കെ കർത്താവിന്റെ നാമത്തിനായിട്ട് ഉപയോഗിക്കാൻ
എന്റെ കുടുംബത്തിലെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഓൺലൈനിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കാം. പാടിയ പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവം പിന്നെയും കർത്താവിന്റെ നാമത്തിനായി ശക്തിയോട് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാ വിഷയങ്ങളും ദൈവം അനുഗ്രഹിച്ച് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, ബാൻബെറിയിലുള്ള കർത്താവേ, ബെഥേൽ ചർച്ചിന്റെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ ദൈവമേ നിന്റെ ജനങ്ങൾക്കെല്ലാം ഒന്നിച്ചു വന്ന് സംബന്ധിപ്പാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തന ഭാഗത്ത് നിന്ന് കർത്താവേ ശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും കീർത്തനം ചെയ്യും. ഹല്ലേലൂയ കർത്താവേ. നല്ല സാക്ഷ്യങ്ങളെ, തങ്ങളുടെ വാക്യങ്ങൾ പ്രസ്താവിപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിച്ചു. നല്ല സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ ദൈവമിടയാക്കി. എല്ലാത്തിനും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നിന്റെ ജനത്തിനു വേണ്ടി വിളമ്പുവാൻ കർത്താവ് ഒരുക്കിയതിനാൽ സ്തോത്രം കർത്താവേ. കേൾപ്പിക്കപ്പെട്ട ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമായി, ഹല്ലേലൂയ. അസാധ്യങ്ങളെ കർത്താവേ, ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് കർത്താവേ, ഹല്ലേലൂയ, അത്ഭുതം പ്രവർത്തിച്ച ദൈവമേ, ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ വചനം കേട്ടവർ പ്രിയപ്പെട്ടവരുടെ മേലെ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ കർത്താവേ അസാധ്യമെന്ന് അവർ വിചാരിക്കുന്നുവെങ്കിൽ, വാസ്തവമായി അവരൊരു വിടുതല്, അവരൊരു അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ എലിസബത്തിനെ പോലെ, ഹല്ലേലൂയ, സക്കരിയാവിനെ പോലെ കർത്താവേ, നീതിയുള്ളവരായി ഞങ്ങളായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ മുൻഭാഗം ഞങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന മനോജ് മാസ്റ്റർ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ തന്റെ വേല ചെയ്യുവാൻ ആ ദേശത്ത്. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേട്ടതുപോലെ നിന്റെ കുഞ്ഞുങ്ങളെ ആ ദേശത്താക്കിയിരിക്കുന്നത് അനേക പ്രിയപ്പെട്ടവരുടെ വിടുതലിന് വേണ്ടിയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം സഭയായി തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു മാനിക്കണമേ. ആ ശുശ്രൂഷ കാരണം കർത്താവേ, അനേക പ്രിയപ്പെട്ടവർ ദൈവഭാഗത്തെ കടന്നു വരുവാൻ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവ കുർബാനയിൽ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ആരാധിപ്പാൻ ദൈവം ആ മാൻബറിയിൽ ആ ദേശങ്ങളിൽ ദൈവം ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു. എല്ലാവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നാൽ സൗഖ്യമില്ലാത്ത പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവത്തിന്റെ കൃപയും കരുണയും എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മാനവ മഹത്വപ്പച്ചനെടുത്താട്ട് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ഓൺലൈനിലായിരിക്കുന്ന എല്ലാതെയും ഐശ്വര്യമാരെയും സംസാരിച്ച കർത്താവിന്റെ ദാസനോടും ശുശ്രൂഷയോടും ലോകം പാടുന്ന സകലവിശുദ്ധന്മാരോടുകൂടി ഇന്ന് മുതൽ നീക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരുവരെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധ ആ
ഞാൻ പാ